രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ മീറ്റിംഗിന്റെ മൂന്നാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമ്മെ അനുഗ്രഹിപ്പാൻ സർവശക്തനായ ദൈവം തന്റെ അദൃശ്യ ദൂതഗണങ്ങളോടുകൂടെ നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിന് മുൻപ് വീണ്ടും ഒരുനാൾ കൂടെ യേശുവിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും ദൈവത്തെ പാടി സ്തുതിപ്പാനും സ്വർഗം ഇങ്ങനെ ഒരവസരം പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവിന്റെ സാന്നിധ്യം തുടർന്നും നമ്മുടെ മധ്യ ഉണ്ടാകേണ്ടതിന് കർത്തൃസന്നിധിയിലാകുതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ വേദപഠന ക്ലാസിന്റെ അവസാന രാത്രി മീറ്റിംഗിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. മഹാസമുദ്രത്തെക്കാൾ ആഴമേറിയ ഈ ദൈവവചനം ചുരുങ്ങിയ ചില മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ ദിനങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് പ്രസംഗിച്ച് അതിന്റെ പൂർണ്ണതയിൽ കൊണ്ടെത്തിപ്പാൻ സാധ്യമല്ല. മനുഷ്യന്റെ ക്ഷണഭംഗുരമായ ആയുസ്സിൽ അവന്റെ അറിവിന് ഒരു പരിധി ദൈവം തമ്പുരാൻ നിയമിച്ചു വച്ചിരിക്കൊണ്ട് അവയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർണ്ണത ഒരിക്കലും നമുക്ക് ഗ്രഹിപ്പാൻ സാധ്യമല്ല. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞു, പൂർണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഒരു മഹാസമുദ്രത്തിലെ വെള്ളം ഒരു സ്പൂണ് കൊണ്ട് കോരി നമ്മുടെ നാവിൽ ഒന്ന് തൊട്ടുനോക്കിയാൽ അതിന്റെ കടുപ്പമേറിയ ഉപ്പും ആ കമർപ്പേറിയ രുചിയും ഇതൊക്കെ ഒന്നറിയാൻ കഴിയുന്നതുപോലെ ദൈവവചനമാകുന്ന ഈ മഹാസമുദ്രത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമേ ഒരു ആയുസ്സിൽ മനുഷ്യനെ ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. ആകയാൽ ഈ കേൾക്കുന്ന ദൈവവചനത്തെ തുടർന്നും അന്വേഷിച്ച് നീതിയുടെ മാർഗത്തിലേക്ക് തുടരുവാൻ സ്വർഗം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. അനന്ത നിത്യതയുടെ കവാടം തുറക്കുന്ന ആ നല്ല ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. മുൻപ് രണ്ട് ദിനങ്ങളിലായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ തിരുവെഴുത്തിലെ അവസാന പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് യോഹന്നാന് നൽകുന്ന ഒരു നിർദ്ദേശമാണ് നമ്മുടെ ചിന്താവിഷയം. വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിന്റെ പ്രാരംഭ വരികളിലേക്ക് വരുമ്പോൾ ആത്മാവ് യോഹന്നാനോട് പറയുന്നു, യോഹന്നാനെ ഇവിടേക്ക് കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആഗോളയാപകമായി മാനവരാശിയുടെ മനസ്സിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഒരുപോലെ ഉദിച്ചുയർന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഭാവിയിൽ ഈ ലോകത്തിന് എന്ത് സംഭവിക്കും, ഭാവിയിൽ ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും, ഭാവിയിൽ ഈ ലോകത്തിലെ മാനവരാശിക്ക് എന്ത് സംഭവിക്കും. ഈ ചോദ്യങ്ങൾ മനുഷ്യന്റെ മനസ്സിലേക്ക് വന്നെത്തുമ്പോൾ അതിന് മറുപടി പറയുവാൻ, വ്യക്തമായ ഒരു മറുപടി മനുഷ്യന് നൽകുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന വിശുദ്ധ ബൈബിളിന് മാത്രമേ കഴിയൂ എന്ന് പ്രാരംഭ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. മേലാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പല ഭാഗങ്ങളായി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പ്രാരംഭ രാത്രിയിൽ നാം ചിന്തിച്ചത് ഭാവിയിൽ ആഗോളയാപകമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ വിഷയം മശിഹായുടെ മടങ്ങിവരവാണ്. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നുവോ, ഞാൻ നിങ്ങൾക്ക് ഒരു കൊട്ടാരം ഒരുക്കി മടങ്ങിവരാം എന്ന് പറഞ്ഞ മശിഹായുടെ വാചത്ത വചനത്തിന്റെ നിവർത്തിക്കായി ഇന്ന് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മശിഹായുടെ മടങ്ങിവരവിന് ശേഷമായി ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു. ഒന്ന്, തകർന്നുടഞ്ഞ സാമ്രാജ്യം വീണ്ടും മടങ്ങിവരും. നമ്മുടെ സ്റ്റേജിന്റെ പിന്നിൽ മനോഹരമായ ഒരു ചാർട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. മുൻപ് പലപ്പോഴും പല വിശുദ്ധന്മാർക്കൂടെയും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സത്യങ്ങളെ ഗ്രഹിച്ചിട്ടുള്ളവരാണ് ശ്രോതാക്കളിലേറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാവിയിൽ ലോകത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്
വിശുദ്ധ ബൈബിളിന്റെ പ്രവചന പശ്ചാത്തലത്തിൽ നിന്ന് നാം ചിന്തിച്ചപ്പോൾ, ഒന്ന്, യേശുവിന്റെ മടങ്ങിവരവ്; രണ്ടാമതായി, തകർന്നുടഞ്ഞ സാമ്രാജ്യത്തിന്റെ പുനർസ്ഥാപനം. കഴിഞ്ഞ രാത്രിയിൽ അവയുടെ ചെറിയ രൂപരേഖ നാം ചിന്തിച്ചു. യോഹന്നാനോട് ആത്മാവ് പറയുകയാണ്, മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിയും സമുദ്രത്തിൽ നിന്ന് കയറി ആഴത്തിലേക്ക് പോകുന്നതുമായ മൃഗം ഇനിയും വരുവാനിരിക്കുന്ന സാമ്രാജ്യ ശക്തിയാണ്. അവർ ലോകത്തിൽ വരുമെന്നും അവർ ലോകത്തെ ഭരിക്കുമെന്നും അവരോടൊപ്പം ചില അന്ധകാര ശക്തികളും അവരോടൊപ്പം കൊമ്പുകളായ ചില രാജാക്കന്മാരും എഴുന്നേറ്റ് വരുമെന്നും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. അതിലുപരിയായി നാം ചിന്തിച്ച അടുത്ത വിഷയം, ശാസ്ത്രീയ മണ്ഡലം വളരെയധികം പുരോഗമിച്ചു. ഒരു കാലത്ത് സൂര്യൻ ഒരു ദേവനാണെന്നും ചന്ദ്രൻ മറ്റൊരു ദേവനാണെന്നും ആയതുപോലെ സമുദ്രത്തിനപ്പുറം മറ്റൊരു ദേശമില്ലെന്നും വിശ്വസിച്ച ഭാരതീയര് പോലും ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള ചന്ദ്രനെക്കുറിച്ചും ചൊവ്വായെക്കുറിച്ചും ഒക്കെ പഠിക്കത്തക്ക രീതിയിൽ മനുഷ്യന്റെ അറിവ് വളരെ ഉയരങ്ങളിലേക്ക് അവനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് ഈ മനോഹരമായ ഭൂമിയെക്കുറിച്ചും ഈ മനോഹരമായ ആകാശ മണ്ഡലത്തെക്കുറിച്ചും അതിൽ ഉൾക്കൊണ്ടു നിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയും അമേരിക്കയിലും റഷ്യയിലും ഒക്കെ വലിയ ശാസ്ത്രീയ സംഘടനകൾ എല്ലാ കാലത്തും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശാസ്ത്രീയ പുരോഗതിയുടെ അറുതിയിലേക്ക് എത്തിയ മാനവരാശി അവസാനമായി കണ്ടെത്തിയ കണ്ടെത്തലുകളുടെ ഭാഗങ്ങളിൽ ഒന്നായിരുന്നു കൈമേലോ നെറ്റിമേലോ പതിക്കുന്ന 666 എന്ന ആ സംഖ്യയെക്കുറിച്ചുള്ള കാര്യം. കഴിഞ്ഞ രാത്രിയിൽ നാം അവയെക്കുറിച്ച് ചിന്തിച്ചു. വലിയവനും ചെറിയവനും, ധനവാനായാലും ദരിദ്രനായാലും, കൈമേലോ നെറ്റിമേലോ മുദ്രയില്ലാത്തവന് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഇല്ല എന്ന് ഇന്നേക്ക് ഏറെക്കുറെ 2900 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഭക്തനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷമായി നാം ചിന്തിച്ച വിഷയം, അത് ഇസ്രായേലിൽ നടക്കുവാൻ പോകുന്ന ഭയാനകമായ യുദ്ധത്തെക്കുറിച്ചാണ്. ഇന്നത്തെ പേരോടുകൂടെ ഉള്ള രണ്ട് പ്രഗത്ഭ രാഷ്ട്രങ്ങൾ യുദ്ധമണ്ഡലത്തിൽ ഇറങ്ങി വരുമെന്ന് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. ഭാവിയിൽ ലോകം അതിനെ മൂന്നാം ലോക മഹായുദ്ധമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ ഭാഷ പറഞ്ഞാൽ അതിനെ ഗോഗ് എന്ന് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധമാണെന്നും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. യുദ്ധത്തിന്റെ കാരണമെന്തെന്നും, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രങ്ങൾ ഏതാണെന്നും, യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾ എന്തെന്നും, അനന്തരം സംഭവിപ്പാൻ പോകുന്നതെന്തെന്നും പ്രവാചകനായ ഏസ്കേലിന്റെ പ്രവചന പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. അവസാനമായി നാം ചിന്തിച്ച വിഷയം ഇസ്രായേലിന്റെ ദേവാലയം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതന ജാതികളിൽ ഒന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന വാക്ക് ഒരു നാളിൽ ഒരു വ്യക്തിയുടെ പേരായിരുന്നു. യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൈവദൂതൻ എന്നറിയാതെ ഒരുവനോട് മല്ലടിച്ച് അവൻ പ്രാപിച്ച ഇസ്രായേൽ എന്ന പേര്. യാക്കോബ് എന്ന ഭക്തൻ, അബ്രഹാമിന്റെ കൊച്ചുമകനായ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹിതനും വിശ്വാസികളുടെ പിതാവും, ഇസ്രായേൽ ജാതിയെ വെട്ടിയെടുത്ത പാറയുമായ അബ്രഹാം കൽദേയരുടെ ഭക്ഷണം വിട്ട് കനാൻ എന്ന ദേശത്തേക്ക് പോകുമ്പോൾ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത വാക്ചത്ത പ്രകാരം തന്റെ സന്തതിയായ ഇസഹാക്കിനെയും അവന്റെ സന്തതിയായ യാക്കോബിനെയും അവന്റെ തലമുറകളെയും ദൈവം ഭൂമിയിൽ അനുഗ്രഹിച്ചു. പ്രാരംഭത്തിൽ ഇസ്രായേൽ എന്നത് ഒരു വ്യക്തിയുടെ പേരായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇസ്രായേൽ എന്നത് ഒരു ജാതിയുടെ പേരായി മാറി. ഈ നവീന കാലത്ത് ഇസ്രായേൽ എന്നത് ഒരു രാജ്യത്തിന്റെ പേരാണ്. ഭൂമിയുടെ മധ്യവശത്താണ് ഇസ്രായേലിന്റെ രാജ്യം ദൈവം ക്രമീകരിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം തുടങ്ങി ആലപ്പുഴ വരെയുള്ള ജില്ലകളെ ഏകീകരിച്ചാൽ അത്രമാത്രം വിസ്തീർണം മാത്രമേ ഈ ഇസ്രായേലിനുള്ളൂ. പക്ഷേ ഇസ്രായേൽ ഇന്ന് ലോകത്തിന്റെ ഘടികാരമാണ്. ആഗോളവ്യാപകമായി മനുഷ്യന്റെ സകല നീക്കങ്ങളും ഇസ്രായേലിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു നാൾ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാമോ? വയോധനായ അബ്രഹാം കൂടാരം വിട്ട് പുറത്തിറങ്ങി ആകാശത്തിലേക്കൊന്ന് കണ്ണോടിച്ച ശേഷം അങ്ങിങ്ങായി ഓടിയ കണ്ണുകൾ അവസാനം അബ്രഹാം പറഞ്ഞു, സോറി ദൈവമേ, എനിക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ സാധ്യമല്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാം,
ഞാൻ ഇതുപോലെ നിനക്ക് മക്കളെ തരും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച അബ്രഹാം തലയാട്ടി നക്ഷത്രങ്ങളെ പോലുള്ള സന്തതികൾക്കായി കാത്തിരുന്നു. ഈ നക്ഷത്രങ്ങളെ പോലുള്ള സന്തതിയാണ് കൃപായുഗ വിശുദ്ധന്മാർ. കുഞ്ഞാടിന്റെ പരിശുദ്ധ നിണത്താൽ രക്ഷപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ദൈവ നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്ന കൃപായുഗ ഭക്തന്മാരാണ് അബ്രഹാമിന്റെ ആകാശത്തിലെ നക്ഷത്രം പോലുള്ള സന്തതി. ഭക്തനായ ദാനിയേൽ തന്റെ അന്ത്യനാളുകളിൽ എഴുതി അവർ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. യേശു പറഞ്ഞു നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. കാലങ്ങൾ പലത് കടന്നുപോയി. ഒരു നാൾ ദൈവം അബ്രഹാമിനെ ഒരു സമുദ്ര തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അസംഖ്യമായ മണൽ തരികളെ നോക്കിയിട്ട് ചോദിച്ചു, അബ്രഹാമേ നിനക്ക് ഈ കടൽ തീരത്തെ മണ്ണുകളെ എണ്ണിയെടുക്കാമോ? വയോധ്യനായ അബ്രഹാം അങ്ങിങ്ങായി നോക്കിയ ശേഷം കരങ്ങൾ മലർത്തി, ഇല്ല കർത്താവേ എനിക്ക് സാധ്യമല്ല, എന്നാൽ ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. രാപ്പകൽ കടൽ തിര കയറിയും ഇറങ്ങിയും ശുദ്ധീകരണം പ്രാപിച്ചു കിടക്കുന്ന നല്ല വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്ന നല്ല മനോഹര സന്തതികളെ ഞാൻ നിനക്ക് തരും. ഇത് പഴയ നിയമ ഇസ്രായേലായിരുന്നു. ഏറ്റവും അധികം ഭൂമിയിൽ ദൈവം സ്നേഹിച്ചത് ഈ ജാതിയാണ്. എന്നാൽ ഏറ്റവും അധികം ദൈവം ഭൂമിയിൽ ശിക്ഷിച്ചത് ഈ ജാതിയാണ്. സകല മാന്യതയും മഹത്വവും നിന്റെ സന്തതിക്കായിരിക്കും എന്നുള്ള വാക്തത്വം ഇന്നിയോളം പിന്തുടരുകയാണ്. മൂന്നാമത് ഒരു ദിവസം ദൈവം അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ നിനക്ക് ഭൂമിയിലെ പൊടിയെണ്ണാമോ എന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ എന്ന് പറഞ്ഞു. ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരാമെന്ന് പറഞ്ഞു. ആ സന്തതിയാണ് ഇന്ന് പേർഷ്യൻ നാടുകളിലും അറബിയൻ രാജ്യങ്ങളിലും പടർന്നു കിടക്കുന്ന ഇസ്ലാമിക വംശം. 168 കോടിയോളം വരുന്ന ഈ ഇസ്ലാമിക വംശം അബ്രഹാമിനോടുള്ള വാഗ്ദത്ത പ്രകാരം ഭൂമിയിലെ പൊടി പോലെ കിടക്കുകയാണ്. ആകയാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരിയെ പോലെയും ഭൂമിയിലെ പൊടി പോലെയും നീതിമാനായ അബ്രഹാമിന് ദൈവം സന്തതികളെ കൊടുത്തിരുന്നു. അതിൽ കടൽക്കരയിലെ മണൽ പോലുള്ള ഇസ്രായേൽ എന്ന വംശത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ വിശുദ്ധ തിരുവഴുത്തിൽ ഏറ്റവും പുരാതന പാരമ്പര്യം എഴുതി ചേർത്തിരിക്കുന്നത് ഈ ഇസ്രായേൽ ജാതിയാണ്. ദൈവത്താൽ ഏറ്റവും മാനിക്കപ്പെട്ടവരവരാണ്. ദൈവത്താൽ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെട്ടവരും അവരാണ്. കടൽ തീര ദിനം പ്രതി കയറി കടലോരത്തെ മണലുകളെ കഴുകി ശുദ്ധപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും സമൃദ്ധി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും സ്നേഹം കൊണ്ടും ശിക്ഷണം കൊണ്ടും കടൽ തീരത്തെ മണൽ പോലെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജാതിയാണ് ഇസ്രായേൽ ജാതി എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏതാണ്ട് 65 ലക്ഷത്തോളം ജനങ്ങൾ മാത്രമേ ഇന്ന് ആ രാജ്യത്തിലുള്ളൂ. രണ്ടാം ലോകമഹായുധ കാലത്ത് ജർമ്മൻ ഭരണകർത്താവായ ഹിറ്റ്ലർ കൊന്നുമുടിച്ചത് ഏതാണ്ട് 60 ലക്ഷം യഹൂദന്മാരെയായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവപ്രമാണം അവരുടെ പക്കലായിരുന്നു, വാഗ്ദത്തം അവർക്കായിരുന്നു, പ്രവാചകന്മാർ അവരുടേതായിരുന്നു, തിരുവെഴുത്ത് അവരുടെ കയ്യിലാണ് കിട്ടിയത്. പക്ഷേ സ്വന്തമായതിലേക്ക് വന്നിട്ടും സ്വന്തക്കാർ കൈക്കൊള്ളാതെ നമ്മുടെ രക്ഷകനെ തള്ളിക്കളഞ്ഞ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരും പോലെ അവരുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ നിത്യരക്ഷയുടെ സുവിശേഷം പുറം ജാതികളായ നമുക്ക് ലഭിച്ചു. നാം ദൈവരാജ്യം പ്രസംഗിച്ചു. ഒരു കാലത്ത് യഹൂദൻ പ്രസംഗിക്കേണ്ട കാര്യം ഈ അന്ത്യകാലത്ത് ദൈവസന്നിധിയിൽ നകന്നുപോയ പുറം ജാതികളായ നമ്മെ രക്ഷിച്ച് നമ്മെ നീതീകരിച്ച് രക്തത്താൽ വീണ്ടെടുത്ത് ഈ നിത്യ സുവിശേഷം അറിയിപ്പാൻ അത് വിശ്വസിക്കുവാൻ അതിനാൽ സ്വർഗത്തിന് അവകാശം പ്രാപിക്കുവാൻ സ്വർഗം നൽകിയ ഭാഗ്യത്തേർത്ത് ആ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടേ. ദൈവമക്കളെ, ഇതൊക്കെ ഏൽപ്പിക്കപ്പെട്ടത് യഹൂദന്റെ കയ്യിലായിരുന്നു. യഹൂദനുസരിക്കാതെ വന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇന്ന് നമ്മുടെ പക്കൽ ലഭിച്ചിരിക്കുന്നത്. എങ്കിലും യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. പൗലോസ് ലീഗ ഒരു വാക്ക് പറഞ്ഞു റോമാലേഖനത്തിൽ, അഹങ്കരിക്കുന്ന ക്രൈസ്തവനെ കണ്ടപ്പോൾ പറയാണ് നല്ല ശുദ്ധ ഭാഷയിലാ പറയുന്നത്, ഞെളിയാതെ ഭയപ്പെടുവിൻ. നല്ല വാക്കാണ്, നീ ഞെളിയാതെ ഭയപ്പെടുവിൻ. സ്വന്തം കൊമ്പിനെ ആദരിച്ചില്ലെങ്കിൽ പിന്നെ നിന്നെ ആദരിക്കുമോ? ഓ, നിന്നെ ഒട്ടിക്കേണ്ടതിന് അവനെ ഒടിച്ചെന്നോ? അല്ലല്ല, അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയെന്നേ ഉള്ളൂ, കൊമ്പൊടിഞ്ഞു പോയതേ ഉള്ളൂ. ആ ഒലിവ് വെട്ടിയിട്ടില്ല. നന്നായിട്ട് അറിഞ്ഞുകൊള്ളണമേ, ആ ഒലിവ് വെട്ടിക്കളഞ്ഞിട്ടില്ല. ഒലിവ് പഴയ ഒലിവ് തന്നെ, ചില കൊമ്പ് മാത്രമേ ഒടിച്ചിട്ടുള്ളൂ. പൗലോസ് പറയുക, ക്രൈസ്തവനെ നീ അഹങ്കരിക്കരുത്, ഇത് ജൂതന്റെ മാർഗമാണ്. അവനാണ് പ്രവാചകന്മാർ അവന്റേതാണ്.
മൈശിക അവരിലേക്കാണ് വന്നത്. യാഗങ്ങളും വാറ്റത്തങ്ങളും അവരുടേതായിരുന്നു. പക്ഷേ സ്വന്തമായി ഇതിലേക്ക് വന്ന മൈശികായെ തച്ചന്റെ സന്തതി എന്ന് പറഞ്ഞ് ദുഷ്ടനെ ഏറ്റുവാങ്ങി നീതിമാനെ ഒരു കൂട്ടം ചെരുപ്പിന് വിറ്റപ്പോൾ ആ നിത്യരക്ഷ പുറംജാതികളായി നമുക്ക് കിട്ടിയെന്നേ ഉള്ളൂ ദൈവ മക്കളെ. അല്ലാതെ നമുക്കാർക്കോ അഹങ്കരിക്കാനോ മറ്റൊന്ന് അല്ലെങ്കിൽ അഹങ്കാരമായ ഒരു മനോഭാവത്തിന് ഉൾക്കൊള്ളാനോ ഒരിക്കലും സാധ്യമല്ല. കാരണം ഇത് യഹൂദ ഇസ്രായേൽ വംശത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഇസ്രായേലിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിച്ചു. അപ്പോൾ അതിലൊരു പ്രധാന വിഷയം അവന്റെ ആലയമായിരുന്നു ദൈവ മക്കളെ. കഴിഞ്ഞ രാത്രിയിൽ വരാത്തവരെ ഓർത്ത് ഞാൻ ഓടിച്ചു പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ യഹൂദന്റെ ആലയത്തെക്കുറിച്ച് പഠിച്ചു. യഹൂദൻ എല്ലാ കാലത്തും അവന്റെ ആരാധന ആലയം എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് ലോകത്തിന്റെ ഘടികാരമായി ഭൂമിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാ അവൻ ആരാധിപ്പാൻ ഒരു ദേവാലയം ഇല്ല. ഭയങ്കര അത്ഭുതം തന്നെയാണ്. എല്ലാ കാര്യത്തിലും അവർ മുൻപന്തിയിലാണ്. അവർ ഒരു കാലത്ത് ലോകത്തിൽ ചെതറിപ്പോയി. എന്നാൽ പിൽക്കാലത്ത് അവർ മടങ്ങി വന്നു. പൗലോസ്ലിഗ പറഞ്ഞു, അവരുടെ ഭ്രംശം ജാതികളുടെ രക്ഷയ്ക്ക് നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ പുനരുദ്ധാനത്തിന് എന്നല്ലാതെ മറ്റെന്തിനാകും. ദൈവത്തിന്റെ ക്രോധം അവർ ഏറ്റുവാങ്ങി. പീലാത്തോസിന്റെ അരമനയിൽ മശിഹായെ ക്രൂശിപ്പാൻ നിർത്തുമ്പോൾ പീലാത്തോസ് എഴുന്നേറ്റ് കരങ്ങൾ കഴുകിക്കൊണ്ടു പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ ഞങ്ങൾക്ക് എനിക്ക് പങ്കില്ല. അവനൊരു നീതിമാനാണ്, മരണയോഗ്യമായതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആകയാൽ അവനെ വിട്ടയക്കാൻ പറഞ്ഞു. ഇസ്രായേൽ പരിശുദ്ധ ി ഞങ്ങൾക്ക് രണ്ട് രാജാവില്ല, ഞങ്ങൾക്ക് ഒരേ ഒരു രാജാവേ ഉള്ളൂ. ഇവൻ ദൂക്ഷകനാണ്, കള്ളപ്രവാചകനാണ്, ഇവനെ ക്രൂശിക്കണം. പീലാത്തോസ് യേശുവിനെ വിട്ടയക്കുമ്പോൾ ഇസ്രായേൽ ഏറ്റുവാങ്ങി, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വന്നോട്ട്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ എന്ന് ഏറ്റുവാങ്ങി. അവർ മശിഹായെ ക്രൂശിച്ചു. മശിഹാ മരണം വിട്ടുയർത്തു. പിതാവിന്റെ അടുക്കൽ മഹിമയിൽ രാജാവായി തീർന്നു. അധികം വൈകും മുമ്പ് യഹോവയുടെ ക്രോധം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. AD 60 റോമൻ കൈസർ അവരുടെ പട്ടണം നിരോധിച്ചു. 10 വർഷം അവരുടെ പട്ടണം നിരോധിക്കപ്പെട്ട് കിടന്നു. ആവർത്തന പുസ്തകം 28 മോശ തന്റെ അന്ത്യനാളുകളിൽ ശാപത്തിന്റെ ചില വാക്കെഴുതി, ഇസ്രായേലെ നീ കേട്ടുകൊള്ളുവേ, നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും, ഇല്ല നീ ഈ പ്രമാണങ്ങളെ തെറ്റിച്ചാൽ നീ ശാപയോഗ്യനാകും, നീ ചെല്ലുന്ന ദേശം ശപിക്കപ്പെടും. സൂര്യൻ ഉദിക്കുമ്പോൾ അത് അസ്തമിച്ചാൽ മതിയെന്ന് നീ പറയും. സൂര്യൻ അസ്തമിച്ചാൽ സൂര്യൻ ഉദിച്ചാൽ മതിയെന്ന് നീ പറയും. നിന്നെ സകല ജാതികളും പീഡിപ്പിക്കും. നീ പട്ടിണി കൊണ്ട് പിടിക്കപ്പെടും. കഠിനമായ രോഗം വരും. എല്ലാറ്റിലും വരും. നിന്നെ അടിമയായി വിൽപ്പാൻ കൊണ്ടുപോയി നിർത്തും. അതിലുപരി നിന്റെ സ്വന്തം ഉദരത്തിൽ ജനിക്കുന്ന ശിശുക്കളുടെ മാംസം നീ തിന്നും. ആവർത്തന പുസ്തകം 28 ശാപത്തിന്റെ ഒരു നീണ്ട നിര നമുക്ക് കാണാം. എന്നാൽ ഇസ്രായേൽ അന്ന് തലയാട്ടി മോശയുടെ വാക്കിനെ കേട്ടനുസരിച്ചു. 1500 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ ജ്വലിച്ചു. 10 വർഷം പട്ടണം നിരോധിക്കപ്പെട്ടു. പട്ടണം നിരോധിച്ച തീത്തോസിന്റെ ഒരു സൈനികൻ ഒരു ദിവസം ഇസ്രായേൽ കൂടാരങ്ങൾക്കിടയിൽ ചെല്ലുമ്പോൾ ചീഞ്ഞു നാറുന്ന ദുർഗന്ധം, പച്ച മാംസം ചുടുന്ന ദുർഗന്ധം, അവനിങ്ങനെ കുടിലിലേക്ക് എത്തി നോക്കി. അമ്മ തന്റെ പിഞ്ചു കുഞ്ഞിനെ ഒരു കല്ലിൽ പിടിച്ച് തല തല്ലി തകർത്ത് കൊന്ന ശേഷം തീയിൽ വെച്ച് തിരിച്ചും മറിച്ചും ചുടുകയാണ്. വചനങ്ങൾക്ക് മാറ്റം വന്നില്ല. 130 അവരുടെ രാജ്യം നഷ്ടപ്പെട്ടുപോയി. അവർ ലോകത്തിൽ ചെതറിക്കപ്പെട്ടുപോയി. 135 റോമൻ സെനറ്റ് ലോകത്തോട് പറഞ്ഞു, ലോകത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമേ ഇല്ല. ലോകം അത് ഏറ്റുവാങ്ങി. അറബികളും തുർക്കികളും അവിടെ കുടിയേറി. ഏറിയ വർഷം രാജ്യം നഷ്ടപ്പെട്ടു. അവർ തെരുനായെ പോലെ തെണ്ടിയലഞ്ഞു. എന്നാൽ പിന്നീട് ഞാൻ അവരെ മടക്കി വരുത്തും. ദേശം അവർക്ക് കൊടുക്കും. ഞാൻ അവരെ അനുഗ്രഹിക്കും. സമുദ്രത്തിന്റെ സമ്പത്ത് അവരുടെ കയ്യിൽ വരും. ദേശത്തെ മാന്യത ഞാൻ അവർക്ക് കൊടുക്കും. പ്രവചനങ്ങളുടെ ചുരുളുകൾ ലോകാവസ്ഥാനത്തിൽ അഴിഞ്ഞു വന്നു. ഒന്നൊന്നായി പ്രവചനം നിറവേറി. ഇസ്രായേൽ സ്വദേശത്തേക്ക് വന്നു. എല്ലാ തുറകളിലും ഇന്ന് അവൻ അനുഗ്രഹീതനാണ്. അവന്റെ കാർഷിക മേഖല നോക്കിയാൽ, അവന്റെ സമ്പൽ സമൃദ്ധി നോക്കിയാൽ, ശാസ്ത്ര ലോകത്തിന് അടിസ്ഥാനം ഭാഗ്യം എന്ന് അഭിമാനിക്കുന്ന ബ്രിട്ടീഷുകാർ
ചാവുകടലിലെ വെള്ളം കോരിയെടുത്ത് രാപ്പകൽ റിസർച്ച് ചെയ്ത ശേഷം പറഞ്ഞു, ദൈവത്തിന്റെ ക്രോധം സോദോമിൽ ഇറങ്ങിയപ്പോൾ സോദോം കത്തി ഒരു വലിയ തടാകം ചുരുങ്ങിയതാണ്. ഇത് വെറും ഉപ്പുവെള്ളമാണ്, 10 വയസ്സയുടെ മുതലില്ല. ശാപയോഗ്യമായ ചാവുകടൽ ബ്രിട്ടീഷുകാർ വിട്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ജനം അവിടെ വന്നു. ഇന്നേക്ക് 2700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഇസ്രായേലേ കേട്ടുകൊള്ളുവേ, നീ നിന്റെ സന്തതിയെ തോളിൽ വഹിച്ച് നിന്റെ ദേശത്ത് വരുമ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ വന്നു ചേരും. ഇന്ന് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ ചാവുകടലാണ്. വലിയ ആറ്റം ബോംബുകൾ ഉണ്ടാക്കുന്ന യുറേനിയം, തോറിയം, പ്രൊട്ടക്ഷിനിയം, മാഗ്നീഷ്യം, ഇങ്ങനെ വിലപ്പെട്ട സമ്പത്തുകളുടെ കൂടാരമാണ് ഇന്നത്തെ ചാവുകടൽ. ഒരു കാലത്ത് അറബികൾ ഒട്ടകത്തെ കെട്ടാതെ ശപിക്കപ്പെട്ട് കിടന്ന ഭൂമിയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക മേഖല അവിടെയാണ് ദൈവമക്കൾ. അടുത്ത കാലത്ത് ഒരു സ്നേഹിതൻ എന്നെ ഒരു ഫോട്ടോ കാണിച്ചു. ഒരു സാധുവായ ഒരു യഹൂദന്റെ വീടിന്റെ വാതുക്കൾ നിൽക്കുന്ന ഒരു മുന്തിരിക്കൊല. ഈ സ്നേഹിതന് അടുക്കൽ ചെന്ന് ഇങ്ങനെ കൈപൊക്കി തൊട്ടിട്ട് പോലും അതിന്റെ തണ്ടിൽ തൊടാൻ കഴിയാത്ത വണ്ണം ഇങ്ങനെ സ്റ്റാൻഡിൽ നിർത്തിയിരിക്കുന്ന ഒരു മുന്തിരിക്കൊല. എങ്ങനെ നോക്കിയാലും ഒരു 200 കിലോ തൂക്കമെങ്കിലും വരും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ദൈവമക്കളെ 200 ഗ്രാം വരികയല്ല. തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ശപിക്കപ്പെട്ട ഭൂമിയാണ്. എന്താ പറഞ്ഞത്? എസ്കേൽ പ്രവാചകൻ പറഞ്ഞു, ഇസ്രായേൽ മലകളെ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുവേ, എന്റെ ജനം മടങ്ങി വരുവാൻ കാലം തികയുന്നത് കൊണ്ട് നിന്റെ കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്ക്കുവേ. ഒരു ഭാഗത്ത് സമുദ്രത്തിന്റെ സമ്പത്ത്, മറുഭാഗത്ത് ശാപപൂരിതമായ ഭൂമിയിൽ ദൈവം തമ്പുരാൻ അനുഗ്രഹം പകർന്നു. ഉയരത്തിലെ ശക്തി വരുമ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരുമെന്നുള്ള വാക്കും പ്രകാരം ഇന്നവർ അനുഗ്രഹിതരാണ്. ലോകത്തിൽ ആരും അവരോട് കളിക്കത്തില്ല. ദൈവമക്കളെ, അമേരിക്കയ്ക്കോ റഷ്യക്കോ UNO-യ്ക്കോ ഒന്നും അവരെ ഞൊണ്ടി കളിക്കാനുള്ള ധൈര്യമില്ല. കാര്യം ലോകത്തിലൊരിക്കലും അവർ ആരോടും ചെയ്യുന്ന ഉടമ്പടികൾക്ക് അവർ കീഴ്പ്പെടത്തില്ല. കണ്ടിട്ടില്ലേ, അവരിങ്ങനെ നിന്ന് പാലസ്തീൻ പ്രശ്നത്തിൽ അവർ ഒപ്പിടും, യുദ്ധം വേണ്ട, ബോംബെറിയത്തില്ല എന്ന് പറഞ്ഞ് ഒപ്പിടും. അവർ വലത് കൈകൊണ്ട് ഒപ്പിടുമ്പോൾ തന്നെ പുറകു കൈകൊണ്ട് കാണിക്കും, ബോംബിട്ടേക്കടാന്ന് പറയും. കാര്യം അവരൊരിക്കലും ലോകത്തിലെ ഒരു നിയമങ്ങളെയും അവർ അംഗീകരിക്കുന്നവരല്ല. ശാപയോഗ്യരായി ആയിരങ്ങളെ കൊന്നുമുടിച്ച് അവരെയൊക്കെ അവരോടൊക്കെ ചെയ്ത ക്രൂരത കേട്ടാൽ, അവരൊക്കെ എഴുതി സൂക്ഷിച്ച ഡയറികൾ വായിച്ചാൽ നമ്മുടെ മനസ്സുരുകിപ്പോകും. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ എന്നലറിയ ആ ശാപത്തിന്റെ വാക്കേറ്റുകൊണ്ട് ഏറെക്കുറെ BC 606 തുടങ്ങി 1948 വരെ 2552 വർഷം ഇസ്രായേൽ രാജ്യം നഷ്ടപ്പെടുകയും വിദേശികൾക്ക് കോളനി വാഴ്ചയ്ക്ക് അധീനപ്പെടുകയും ചെയ്തു നടന്നു. ഇന്ന് ലോകത്തിൽ ഒരു വമ്പൻ രാഷ്ട്രമായി മാറി. ജനസംഖ്യ കുറവാണ്, ഭൂപ്രദേശവും കുറവാണ്, പക്ഷേ അവരോട് നമുക്ക് കളിക്കുന്നത് ബുദ്ധിയല്ല. പണ്ടൊരു യുദ്ധത്തിലെ നാസർ, ഈജിപ്തിന്റെ ഭരണകർത്താവായ നാസർ 6 അറബി രാഷ്ട്രങ്ങളുമായി ചെന്നിട്ട് ചുറ്റി വളഞ്ഞിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചു, ഇസ്രായേൽ ഒരു രാജ്യമാകുന്നതിന് മുമ്പ് ഞങ്ങൾ തുടച്ചു മാറ്റുമെന്ന്. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്, വരുവേ ഇസ്രായേൽ ഒരു ജാതിയാകും മുമ്പേ ഭൂമിയിൽ നിന്ന് അവനെ തുടച്ചു മാറ്റാമെന്ന് ശത്രു പറയുന്നു. 6 അറബി രാഷ്ട്രങ്ങൾ ചുറ്റിവളഞ്ഞവരുടെ സൈന്യവുമായി ചെന്ന് ഒരു ചെറിയ കുടുംബം കെട്ടി ആരംഭിക്കുമ്പോൾ മറ്റുള്ളവർ ആക്രമിക്കുമ്പോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വേരുറയ്ക്കുന്നതിന് മുൻപ് അവരെ 6 അറബി രാഷ്ട്രങ്ങൾ ചുറ്റിവളഞ്ഞു. അറബി രാഷ്ട്രങ്ങളുടെ ശക്തിക്ക് മുൻപിൽ ഒരു മനുഷ്യൻ ഒരു ഉറുമ്പിനെ നേരിടുന്നത് പോലെയുള്ള പ്രാപ്തി ആക്രമണം മാത്രം മതിയെന്നാ ചിന്തിച്ചത്. പക്ഷേ പദ്ധതി വാളിപ്പോയി. യുദ്ധത്തിന് പ്രഭാതത്തിൽ അലാറിന് അടിക്കുമ്പോൾ ഫ്ലൈറ്റുകൾ പൊങ്ങണമെന്ന് ക്യാപ്റ്റന്മാർ കേണലുകൾക്ക് ഓർഡർ കൊടുത്തു. എന്തിനു പറയണ്ടു, അന്ന് സൂര്യൻ ഉദിക്കും മുമ്പ് തന്നെ ആ ശത്രു രാജ്യങ്ങളുടെ എല്ലാ ഫ്ലൈറ്റുകളും നിർജീവമായി പോയി. ഇന്നും അതെങ്ങനെയാ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. കേവലം 5 ദിവസം കൊണ്ട് 6 അറബി രാഷ്ട്രങ്ങളുടെയും സൈന്യത്തെ കീഴടക്കിക്കൊണ്ട് അറബി രാഷ്ട്രങ്ങളിൽ കിടന്ന ഇസ്രായേലിന്റെ അതിർത്തികളെ വെട്ടിപ്പിടിച്ചു. ലോകം ഞെട്ടിപ്പോയി. ഇവൻ ആരടാ സാധനം, ഇവനോട് എങ്ങനെ കളിക്കാൻ നോക്കും. അതോടുകൂടെ അറബി രാഷ്ട്രങ്ങളായി
ആയുധം വെച്ച് കീഴടങ്ങി. ഇന്ന് ഇസ്രായേൽ ഒരു വമ്പൻ ശക്തിയാണ്. രാഷ്ട്രം ചെറുതാണ്, ജനസംഖ്യ കുറവാണ്, പക്ഷേ മാന്യതയും മഹത്വവും ഒക്കെ അവർക്കാണ് കൊടുത്തത്. ഒരു നാൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, യാക്കോബിനോട് പറഞ്ഞു, മാന്യതയും മഹത്വവും ഒക്കെ നിന്റെ വംശ യഹൂദയ്ക്ക് കൊടുത്തേക്കാം. ആ വാക്കും പ്രകാരമാണ്. ലോകത്തിൽ ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച മത നേതാവെന്ന് ലോകം വിശേഷിപ്പിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ജൂതനാണ്. അത്ഭുതമല്ലേ? അദ്ദേഹം ഒരു യഹൂദനാണ്. ആഗോള വ്യാപകമായി രാഷ്ട്രീയമായി മനുഷ്യനെ സ്വാധീനിച്ച കമ്മ്യൂണിസ്റ്റ് എഴുതിയുണ്ടാക്കിയ കാറൽ മാക്സ്, ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയുണ്ട്. ഈ സൈഡിൽ കാണാം. അതാ നോക്കിക്കാട്ട, അദ്ദേഹം ഒരു ജൂതനാണ്. ശാസ്ത്രീയമായി ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച ആറ്റം കണ്ടുവെട്ടിയ ആൽബർട്ട് അനസ്റ്റിൻ ജൂതനാണ്. സകല മാനവും മഹത്വവും നിന്റെ സന്തതിക്ക് കിട്ടുമെന്ന് യഹൂദയോട് പറഞ്ഞ വാക്കും പ്രകാരം ഇന്ന് ലോകത്തിൽ അത് നിറവേറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ചിന്താഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇത്രമാത്രം ഉന്നതനും ഉയർന്നവനുമായി ദൈവ പ്രവചനങ്ങളുടെ നിവർത്തിക്ക് അവകാശിയായ ഇസ്രായേലിൽ നിന്നൊരു ദേവാലയമില്ല. അവർ രാപ്പകൽ പുകയാണ്. അവർക്കൊരു ദേവാലയം വേണം. ദൈവം അനുവദിക്കുന്നില്ല. കാരണം എന്ത്? ഒരേ സമയത്ത് രണ്ടാലയം ഭൂമിയിൽ ആയിക്കൂടാ. പുതിയ നിയമസഭയായ ദൈവത്തിന്റെ ആലയം ഈ ഭൂമിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് യഹൂദൻ ആലയം പണിയുവാൻ ദൈവം അനുവദിക്കാത്തത്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം സംഭവിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പുതിയ നിയമസഭ ഭൂമിയിൽ ഇരിക്കുകയാണ്. ഈ ദേവാലയമായ സഭ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ മറ്റൊരു സഭ ദേവാലയം ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഈ സഭ എപ്പോൾ എടുക്കപ്പെടുമോ അധികം വൈകും മുമ്പ് തന്നെ അവൻ തന്റെ ദേവാലയം പണിയും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അവൻ ആലയം വേണം. ആ ആഗ്രഹത്തിലാണ്. മൂലഭാഷയിൽ നിങ്ങൾ പഠിച്ചാൽ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് കയറുന്ന മോശ മുഴങ്കാൽ മടക്കിക്കൊണ്ട് സൃഷ്ടാവിനെ നോക്കിക്കൊണ്ട് പാടി, ഞാൻ എന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് വസിപ്പാൻ ഒരു നിവാസത്തെ പണിയും. മലയാള ബൈബിളിൽ അത് പല ഭാഗങ്ങളും കാണുന്നില്ല. ആ ആഗ്രഹത്തെ മാനിച്ചാണ് ദൈവം സമാഗമന കൂടാരം തന്നെ കൊണ്ട് ചെയ്യിച്ചത്. ഏറിയ വർഷത്തിന് ശേഷം അത് നശിച്ചുപോയി. പിന്നെ സോളമനടുത്ത് ആലയം പണിതു, അത് നശിച്ചുപോയി. പിന്നെ പാർസി രാജാവായ കോരെസ് ആലയം പണിതു കൊടുത്തു, അത് നശിച്ചുപോയി. പിന്നെ പുറം ജാതിക്കാരനായ ഹേരോദാവ് ആലയം പണിതു കൊടുത്തു, അതും നശിച്ചുപോയി. ഇന്ന് യഹൂദനൊരു ആലയമില്ല. അധികം വൈ മുമ്പ് മശിഹാ മടങ്ങി വന്നാൽ എണ്ണപ്പെട്ട ദിനങ്ങൾക്കുള്ളിൽ തന്നെ ആ ഭൂമിയിൽ വരുന്ന ആറാമത്തെ സാമ്രാജ്യ ശക്തിയായ ഏത് ക്രിസ്തുവിന്റെ സ്വാധീനതയിൽ യഹൂദൻ തന്റെ ആലയം പണിയും. ആലയം പണിതയ്ക്ക് ശേഷം അടുത്ത രണ്ടാം ഘട്ടത്തിൽ ആലയത്തിൽ മ്ലേച്ച വിഗ്രഹത്തെ വെക്കണമെന്നുള്ളതിനെ ചൊല്ലി ഏത് ക്രിസ്തുവും ഇസ്രായേലും തമ്മിൽ തെറ്റും. കാര്യം ദൈവം തമ്പുരാൻ സീനായി മലയുടെ അടിവാരത്തിൽ ഇസ്രായേൽ പാളയമടിച്ചു കിടക്കുമ്പോൾ മോശെ പർവ്വതത്തിൽ വിളിച്ചിട്ട് കൽപ്പലകയിൽ പ്രമാണം എഴുതി കൊടുത്തു. അതിലേറ്റവും വലിയ പ്രമാണം ഇതാണ്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ളതോ യാതൊന്നിന്റെയും പ്രതിമ നീ ഉണ്ടാക്കരുത്. ഇത് യഹൂദനും ബാധകമാണ്, ഇത് ക്രൈസ്തവനും ബാധകമാണ്, ഈ ഇസ്ലാമികനും ബാധകമാണ്. കാര്യം ഈ മൂന്ന് വലിയ ഈ സമുദായം അല്ലെങ്കിൽ വലിയ ഈ മാർഗം നിൽക്കുന്നത് ഈ മോശയ്ക്ക് കൊടുത്ത പ്രമാണത്തിന്റെ പിന്നിലാണ്. യഹൂദന് വിഗ്രഹം ഉണ്ടാക്കാൻ അനുവാദമില്ല. ക്രൈസ്തവൻ ഒരു വിഗ്രഹത്തെ ആരാധിപ്പാൻ അനുവാദമില്ല. ഇസ്ലാമികന് ഒരു വിഗ്രഹവുമില്ല. ലോകത്തിൽ ഇന്ന് അവന്റെ ദേവാലയങ്ങളിൽ പോയി നോക്കിക്കാട്ട്, ഒരിക്കലും സൃഷ്ടാവിന്റെ രൂപം മനുഷ്യ മനസ്സിൽ ഉൾക്കൊള്ളാനൊക്കാത്തവണ്ണം അത് വളരെ വിശാലപ്പെട്ടതാകിയാൽ അതിനൊരു രൂപം കൽപ്പിക്കത്തില്ല. പലപ്പോഴും ഇതിലൊക്കെ പിന്നിക്കിടക്കുന്നത് ക്രൈസ്തവരാണ്. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ മറിയം ജോസഫിനെയും ദൂതനെയും ഇങ്ങനെ പുണ്യവാളന്മാരെയൊക്കെ നമ്മൾ രൂപങ്ങളുണ്ടാക്കി വയ്ക്കും. ശാപയോഗ്യമാണ് ഈ സഹോദരങ്ങളെ. ബൈബിൾ എഴുതിയിരിക്കുന്നു, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. ഏത് ക്രിസ്തുവിന്റെ ആത്മാവാണത് സഭയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നത്?
ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛ വിഗ്രഹം നിൽക്കുമ്പോൾ ഓർത്തുകൊള്ളുവീനെന്ന് യേശു പറഞ്ഞു. എതിർ ക്രിസ്തു ആലയം പണിതു കൊടുക്കും, കോരശു പണിതു കൊടുത്തതുപോലെ, ഹേരോദാവ് പണിതു കൊടുത്തതുപോലെ എഴുന്നേറ്റു വരുന്നവൻ അവന്റെ പണച്ചെലവിൽ ഇസ്രായേൽ ആലയം പണിതു കൊടുക്കും. പക്ഷെ ആലയത്തിൽ മ്ലേച്ഛ വിഗ്രഹത്തെ വെക്കണം. യഹൂദനും ഇസ്രായേലും തമ്മിൽ, ഇസ്രായേലും എതിർ ക്രിസ്തുവും തമ്മിൽ തെന്നും. അവിടെ വെച്ചാണ് അവർ കുത്തിവെങ്കിലേക്ക് നോക്കി നിലവിളിക്കും, അയ്യോ ഞങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ചവൻ ഞങ്ങളുടെ രക്ഷകനായ മശിഹായാണല്ലോ എന്നോർത്ത് അവർ കരയും. സമയമുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ ദിനങ്ങളുടെ നമ്മുടെ ചിന്താ വിഷയം. മശിഹായുടെ മടങ്ങിവരവ്, തകർന്നുടഞ്ഞ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനം, വരുവാനിരിക്കുന്ന ഇസ്രായേൽ ഋഷ്യ യുദ്ധം, 666 എന്നുള്ള പൈശാചി നമ്പർ, യഹൂദൻ പണിതുയർത്താൻ പോകുന്ന ആലയം, ഇത്രയും വിഷയം തീർന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ ക്രോധ ദിനങ്ങൾ എന്നുള്ളതാണ്. വളരെ വിശാലപ്പെട്ട ഈ വിഷയങ്ങൾ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിച്ചു തീർക്കുവാൻ സാധ്യമല്ല. അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ ക്രോധ ദിനങ്ങൾ എന്നാണ്. ദൈവത്തിന്റെ ക്രോധ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ലോകത്തിലിരിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് യേശു ജനിക്കുന്നതിന് മുൻപ് പ്രവചിച്ച പ്രവാചകൻ പറയുന്ന ഒരു പ്രവചന വാക്കുണ്ട്. യെശയ്യാ പ്രവചനം 61 അധ്യായത്തിൽ വരുമ്പോൾ മശിഹായുടെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന്റെ ലക്ഷ്യം യേശു പറയുമ്പോൾ പറയുകയാണ്, എളിയവരോട് സ്വദ്വർത്തമാനം അറിയിക്കണം. ഒന്ന് വായിച്ചാട്ട്, എളിയവരോട് സ്വദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികിട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷം, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും, നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ ഞാൻ വന്നിരിക്കുകയാണ്. യഹോവയുടെ ഒരു പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രതികാര ദിവസവും, ദൈവത്തിന്റെ ക്രോധ ദിവസമെന്നാണ് വിശുദ്ധ ബൈബിൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാൻ പഠിച്ചാൽ അതിൽ പറയുന്നത് അല്ലാഹു ആദാമിനെ സൃഷ്ടിച്ച ദിവസം തുടങ്ങി അന്തിമ ന്യായവിധിയുടെ ദിവസം വരെ എത്ര കാലഘട്ടമുണ്ടോ ഈ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടത അന്ത്യകാലത്ത് ലോകത്തിലുണ്ടാകും. യഹൂദന്മാരുടെ മതഗ്രന്ഥത്തിൽ ഉൾക്കൊണ്ടു നിൽക്കുന്ന ദാനിയേൽ പ്രവാചകന്റെ പ്രവചനം പഠിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ജാതി ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടത അന്നാളിലുണ്ടാകും. ദാനിയേൽ പ്രവചനം 12 അധ്യായം ആരംഭവാക്യങ്ങൾ വായിച്ചാൽ, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. അടുത്തത് ഒരു ജാതി ഉണ്ടായത് മുതൽ, ഒരു ജാതി, ആ ട്രാൻസ്ലേഷനിൽ വന്നിരിക്കുന്ന തെറ്റാണ്, ഒരു ജാതി എന്നല്ല മനുഷ്യജാതി എന്നാണ്. മനുഷ്യജാതി ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടത ആ നാളിൽ ഉണ്ടാവും. ഒന്നുകൂടെ വായിച്ചേ, ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. യഹോവയുടെ പ്രതികാരത്തിന്റെ ദിവസം പ്രസംഗിക്കുവാൻ സ്വർഗം വിട്ട് താണലോകത്തിലേക്ക് വന്ന മശിഹ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വരുന്നതിന് 700 മുമ്പ് തന്നെ യെശയ്യാവ് പറഞ്ഞു ദൈവത്തിന്റെ ക്രോധ ദിവസം മശിഹ പ്രസംഗിക്കുമെന്ന്. അപ്പോൾ യഹോവയുടെ ക്രോധത്തിന്റെ ദിവസം എന്നാണ്. അതാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഈ ചാർട്ടിൽ ആ ക്രോധ ദിവസത്തിന്റെ ചില ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ആ ക്രോധ ദിനങ്ങളുടെ സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് യോഹന്നാൻ തന്റെ ദർശനത്തിൽ ചില സംഭവങ്ങൾ കാണുന്നു. വെളിപ്പാട് പുസ്തകം 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങൾ നിർത്തി വായിച്ചാൽ, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ
മുഖം കാണാതെ വണ്ണം ഞങ്ങളെ മുടുവി. കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. അടുത്തത് അവരുടെ മഹാകോപ ദിവസം വന്നിരിക്കുന്നുവല്ലോ. ആർക്കു നിൽപ്പാൻ കഴിയുമെന്ന് ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ലോകാവസാനത്തിന് മുൻപായി സംഭവിക്കാൻ പോകുന്നതുമായ ഒരു ഭയാനകമായ വിഷയമാണ്. ആ നാളിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും വലിയവരും ചെറിയവരും സദാധിപന്മാരും ശക്തന്മാരും എല്ലാം ഓടി പാറകളിലും മലകളിലും ഗുഹകളിലും പാർത്തിട്ടു പറയുകയാണ്, മലകളെ പാറകളെ നിങ്ങൾ വന്ന് ഞങ്ങളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ, ഞങ്ങളെ മൂടുവീൻ. രഹസ്യമെന്ത്? എന്താണതിന്റെ രഹസ്യം? ബൈബിൾ പറയുന്നു, ഇതാ കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചാൽ, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മലകളെ പാറകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ അടുത്ത വാക്ക്. അവരുടെ മഹാകോപ ദിവസം വന്നുവല്ലോ. ആർക്ക് നിൽപ്പാൻ കഴിയും? അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ക്രോധ ദിവസം വരും. ഭൂതലത്തിൽ ആർക്കും ആ ക്രോധത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ സാധ്യമല്ല. കർത്താവായ യേശുവിന്റെ വരവിന് ശേഷം എന്ത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഭൂമിയെ ഭരിക്കുവാൻ സ്വേച്ഛാധിപതിയായ ഒരുവൻ എഴുന്നേറ്റു വരും. ബൈബിൾ അവനെ അധർമ്മമൂർത്തി എന്നും എതിർക്രിസ്തു എന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവൻ മൂന്നര ഏഴ് വർഷക്കാലം ഈ ഭൂമിയിൽ വാഴും. അവനോടുകൂടെ രാജാക്കന്മാരായി 10 കൊമ്പുകൾ ഉണ്ടായിരിക്കും. അവരുടെ ഭരണകാലത്ത് 666 എന്ന മുദ്ര ചെറിയവനും വലിയവനും സമ്പന്നനും ദരിദ്രനും ഏൽക്കേണ്ടി വരും. ഇതിന്റെ അനന്തരമായി ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ പതിക്കുകയാണ്. ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരികയാണ്. മൂന്നര ഏഴ് വർഷക്കാലം ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭണ്ഡാരങ്ങളെ തുറക്കുമ്പോൾ അത് ഏറെക്കുറെ മൂന്ന് ഭാഗമായി ഏറെക്കുറെ ഏഴ് മുദ്രകളായിട്ടും ഏഴ് കാഹളങ്ങളായിട്ടും ഏഴ് കലശങ്ങളായിട്ടുമാണ് തിരുവെഴുത്ത് അതിനെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ക്രോധം ആ ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഭയാനകത വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ്. പ്രവാചകനായ ആമോസ് ഏറിയ വർഷങ്ങൾക്ക് മുൻപേ ഈ ക്രോധ ദിനത്തെ കണ്ടിട്ട് പറയുന്ന വാക്കുണ്ട്. വായിച്ചാട്ട് ആമോസിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല ഇരുട്ടത്രേ. അത് വെളിച്ചമല്ല അത് ഇരുട്ടത്രേ. യഹോവയുടെ ക്രോധ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? രാജാക്കന്മാരും സമ്പന്നന്മാരും പ്രഭുക്കന്മാരും ഓടി മലകളോടും കുന്നുകളോടും പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ മേൽ വീഴുവീൻ, ഞങ്ങളെ മുടുവീൻ. കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നു. ആർക്ക് അവന്റെ മുൻപിൽ നിൽപ്പാൻ കഴിയും? ഈ സംഭവം കണ്ടിട്ട് BC 4-ാം ശതകത്തിൽ ജീവിച്ച പ്രവാചകനായ മലാഖി പ്രവചിച്ചു പറയുന്നൊരു ഭാഗമുണ്ട്. മലാഖി പ്രവചനം 3-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ
അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആരവന്റെ മുമ്പിൽ നിലനിൽക്കും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം. യോവേൽ പ്രവാചകൻ പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം, യഹോവയുടെ പ്രതികാരത്തിന്റെ ദിവസം. അന്ന് ബലവാന്മാർ അലറി വിളിക്കുന്നു, പ്രഭുക്കന്മാർ ഓടി ഒളിക്കുന്നു. ഈ ഭൂമിയിൽ കർത്താവായ യേശു ഇന്ന് രാത്രി വന്നാൽ കൃപായുഗം അവസാനിക്കുക, പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നടുക്കപ്പെടുക, വിശുദ്ധ സഭ ഭൂമിയിൽ നടുക്കപ്പെടുക, ശേഷിപ്പായി ഭൂമിയിൽ ആറാമത്തെ സാമ്രാജ്യശക്തി എഴുന്നേറ്റ് വരും. അവന്റെ പേര് യേശുക്രിസ്തു എന്നാണ്. അവൻ ഭൂമിയെ ഭരിക്കുമ്പോൾ ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ ആരംഭിക്കും. എല്ലാം വിശദമായി നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ക്രോധത്തിന്റെ മുദ്രകളുടെ ചിത്രം നിങ്ങൾക്ക് കാണാം. മനുഷ്യ ബുദ്ധി കൊണ്ട് പെട്ടെന്ന് ഗ്രഹിപ്പാൻ കഴിയുന്ന ഒരു വിഷയമല്ല. മാത്രമല്ല, ഇത്രമാത്രം ഭീകരത ഈ ഭൂമി എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വാക്യങ്ങൾ ഇങ്ങനെയാണ്. അവിടെ യേശുക്രിസ്തുവിന്റെ രംഗപ്രവേശനമാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചു. ഇതാ ഒരുവൻ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നു. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നു മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര കയറി വരുന്നു. അവന് ഒരു കിരീടമുണ്ട്, അവന്റെ കയ്യിൽ വില്ലുണ്ട്, പക്ഷേ അമ്പില്ല. അവൻ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രംഗപ്രവേശനം ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവനാണ് യേശുക്രിസ്തു. അവൻ ഭൂമിയിലേക്ക് വരും. തൊട്ടുപുറകിൽ അവന്റെ രംഗപ്രവേശനത്തിന് ശേഷം സംഭവിക്കുന്നത് അടുത്തത് കാണാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-ും 4-ും വാക്യങ്ങൾ വാക്യങ്ങൾ ഇങ്ങനെയാണ്. മനുഷ്യർ തമ്മിൽ കൊല്ലേണ്ടതിന് ഇതാ സംഹാരകന്റെ ആത്മാവ് ഭൂമിയിലേക്ക് വരികയാണ്. വായിച്ചാൽ, അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അടുത്തത്, അപ്പോൾ ചുമന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ഒരു ചുമന്ന കുതിര കയറി വരുന്നു. ഈ ചാർട്ടിന്റെ ഈ ഭാഗത്ത് അത് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൂരത്തിരിക്കുന്നവർക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. 2-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു ചുമപ്പ് കുതിര കയറി വരുന്നു. ISA ഭീകരകർ ആയിരങ്ങളുടെ കഴുത്തറുത്ത് കൊല്ലുന്ന രംഗം കണ്ട ലോകം ഞെട്ടിവറയ്ക്കുന്നെങ്കിൽ, പ്രിയ ശ്രോതാക്കളെ, വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യർ തമ്മിൽ കൊല്ലേണ്ടതിന് ഭൂമിയിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഇനിയും തൊട്ടുപുറകെ അടുത്ത ഒരു കുതിര കയറി വരുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാൽ, അപ്പോൾ സുമന്ദനായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ആറിന്റെ 6-ാം വാക്യം വായി ക്ഷാമം. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്ന ആദ്യം ഒരു വെള്ളക്കുതിര കയറി വന്നു. അതിൽ യേശുക്രിസ്തു കിരീടാവകാശിയായി ഒരു വില്ലോടുകൂടെ രംഗപ്രവേശനം ചെയ്തു. ലോകം അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സമാധാനം എന്ന് പ്രഖ്യാപിച്ചവൻ രംഗപ്രവേശനം ചെയ്തു. അവൻ ഭരണം ഏറ്റുകഴിയുന്നുടനെ അടുത്ത ചുമപ്പ് കുതിര പുറപ്പെട്ടു. മനുഷ്യർ തമ്മിൽ കൊല്ലുകയാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ കാണാറില്ലേ, ഇന്റർനെറ്റിൽ കൂടെയൊക്കെ ഭീകരന്മാർ, ISA ഭീകരർ കരുണകൂടാതെ ക്രൈസ്തവരെയും മറ്റ് മതസ്ഥരെയൊക്കെ കഴുത്തറുത്ത് കൊല്ലുന്ന കണ്ടിട്ടില്ലേ? മൃഗങ്ങളെ കരുത്തറുത്ത് കൊല്ലും പോലെയുള്ള ഭീകരത കണ്ട് ലോകം ഞെട്ടുന്നുവോ? ബൈബിൾ പറയുന്നു, മനുഷ്യർ തമ്മിൽ കൊല്ലേണ്ടതിന് ഇതാ സമാധാനം ഭൂമിയിൽ നിന്നെടുത്തു കളയും. വീണ്ടും പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു കറുത്ത കുതിര കയറി വരുന്നു. അതിന്റെ പേര് ക്ഷാമമെന്നാണ്. ഭയങ്കരമായ ക്ഷാമം ഈ ഭൂമിയിൽ ഉണ്ടാകും. ആഗോളവ്യാപകമായി ക്ഷാമത്തിന്റെ മുന്നോടിയായ കാറ്റ് വീശി തുടങ്ങി. കാലാവസ്ഥകൾക്കെല്ലാം നീക്കം സംഭവിച്ചു.
സൂര്യൻ ഭൂമിയോട് അടുത്തു വരുന്നു എന്നാണ് അമേരിക്കയിലെ വാന നിരീക്ഷകരായ നാസ പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 14 ഡിഗ്രി ചൂട് ഭൂമിയിൽ തട്ടത്തക്ക രീതിയിലായിരുന്നു ദൈവം ഓസോൺ പാളിയെ ക്രമീകരിച്ചു വെച്ചത്. എന്നാൽ കാലങ്ങൾ കഴിയുന്തോറും സൂര്യൻ അടുത്തു വരികയും ഓസോൺ പാളികയ്ക്ക് നാശം സംഭവിക്കുകയും ചെയ്തപ്പോൾ ഭൂമിയിലെ ഊഷ്മാവ് വർദ്ധിക്കുകയാണ്, കഠിനമായ ചൂടേൽക്കുകയാണ്, മഞ്ഞുരുകി പല മഞ്ഞുമലകളും ഉരുകി വെള്ളം വച്ചിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ക്ഷാമം ലോകത്തിലുണ്ടാകും. അതിന് മുന്നോടിയായിട്ടാണ് ഈ ശക്തമായ ചൂട്. അടുത്ത കാലത്ത് നമ്മുടെ മാർപ്പാപ്പ അതിന് അനുകൂലമായി ഒരു നാൾ പ്രസംഗിച്ച ഒരു പ്രഭാഷണം യാദൃശ്യമായി ഞാൻ കേൾപ്പ അത് ഒരു സ്നേഹിതൻ അതിന്റെ ഒരു കോപ്പി എന്റെ കയ്യിൽ തന്നു. മുഴു ലോകത്തോടും താൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഇനി ഈ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെ ക്ഷാമമാണ്, അതിന്റെ മുന്നോടിയാണ് ഈ കാലാവസ്ഥയ്ക്ക് വരുന്ന മാറ്റം. ഭയങ്കരമായി ചൂട് വർദ്ധിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുന്തോറും സൂര്യൻ അടുത്തു വരുന്നു എന്നാണോ എന്ന് നാസ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ ക്ഷാമം ലോകത്തിലുണ്ടാകും. ഇപ്പോൾ സമ്പൽ സമർത്ഥമായ രാജവീതിയിൽ കൂടെ നമ്മുടെ മനസ്സിനെ ആഗ്രഹിക്കുന്ന കണ്ണുകൾക്ക് ഇമ്പമായ ആഹാരം കഴിച്ച് ശേഷിപ്പുള്ളത് എറിഞ്ഞുകളഞ്ഞ് സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്ന എല്ലാവരും ഓർത്തുകൊള്ളണമേ, ഈ ഭൂമിയിൽ എതിർക്രിസ്തു വരിക്കുമ്പോൾ ഭയങ്കരമായ ക്ഷാമമുണ്ടാകും. ഒരു ഗ്ലാസ് വെള്ളത്തിനും ഒരു നേരത്തെ ആഹാരത്തിനും മനുഷ്യൻ യാചിക്കത്തക്ക രീതിയിൽ ഈ ലോകത്തിൽ വലിയ ക്ഷാമമുണ്ടാകും. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. 6:7 ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മഞ്ഞ കുതിര കയറി വന്നു. അതിന്റെ പേര് മരണമെന്നാണ്. എങ്ങനെയാണ് മരിക്കുന്നത്? യുദ്ധം കൊണ്ടും ക്ഷാമം കൊണ്ടും ഭയങ്കരമായ വ്യാധി കൊണ്ടും മനുഷ്യൻ മരിക്കുന്നു. വായിച്ചാൽ 4 മുദ്ര പൊട്ടിച്ചപ്പോൾ മരിക എന്ന് 4 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണമെന്ന് പേർ. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ മനുഷ്യന്റെ മരണക്കണക്കനുസരിച്ച് നോക്കിയാൽ ദൈവമക്കളെ ഒരു ദിവസം 564,000 പേർ വീതം മരിക്കുകയാണ്. 564,000 പേർ 24 മണിക്കൂറിനുള്ളിൽ മരിക്കുകയാണ്. നിങ്ങളതിനെ മണിക്കൂറാക്കി സെക്കൻഡാക്കി ക്രമീകരിച്ചാൽ ഒരു സെക്കൻഡിൽ ഏതാണ്ട് 3 പേര് വീതം ലോകത്തിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം 564,000 പേർ 24 മണിക്കൂറിനുള്ളിൽ മരിക്കുന്നെങ്കിൽ ഏത് ക്രിസ്തു ഭൂമിയിൽ വാഴുമ്പോൾ ഒരു മരണശക്തി ലോകത്തിലേക്ക് വരും. എന്താണ് പറയുന്നത്? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മഞ്ഞക്കുതിര കയറി വരുന്നു. അതിന്റെ മേൽ ഇരിക്കുന്നവന് മരണമെന്നു പേർ. മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത്? വായിച്ചാട്ട് അവർക്ക് വാളുകൊണ്ട് ക്ഷാമം കൊണ്ട് മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരവും. ഒരു ദുഷ്ടശക്തി കയറി വരുന്നു. ഏത് ക്രിസ്തു ലോകത്തെ ഭരിക്കുമ്പോൾ എന്താണ് ദാനിയേൽ പറഞ്ഞത്? മനുഷ്യവർഗം ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടം അന്നാളിലുണ്ടാകും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ ആര് സഹിച്ചു നിൽക്കും? എണ്ണപ്പെട്ട ദിനങ്ങൾ 3.5 വർഷം. ആരംഭത്തിലെ 3.5 വർഷ കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഭയങ്കരമായ ക്ഷാമമുണ്ടാകും. അടുത്തത് ഒരു മഞ്ഞക്കുതിര കയറി വന്നു. പേര് മരണമെന്നാണ്. ഇപ്പോൾ 564,000 പേർ മരിക്കുകയാണ്. ശാസ്ത്രം വളരെ പുരോഗമിച്ചു. പ്രകൃതിയിൽ പ്രകൃതിയുടെ ഓക്സിജൻ ടിന്നിലാക്കി അവന്റെ മൂക്കിൽ കൊടുത്ത് ദിവസങ്ങളോളം കിടക്കും. നമ്മുടെ തമിഴ്നാട്ടിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജയലളിത അവർ മരണക്കിടക്കയിൽ കിടക്കുകയാണ്. നല്ലൊരമ്മയാണ്. ഞാനവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിച്ചിരുന്നെങ്കിൽ തമിഴ്നാടിനെങ്കിലും ഗുണം വന്നേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രകൃതിയുടെ ഓക്സിജൻ ടിന്നിലാക്കി മൂക്കിൽ കൊടുത്ത് ജീവനെ ഇട്ടിരിക്കുകയാണ്. അപ്പോ ഒരു ദിവസം 564,000 പേർ ഡെയിലി മരിക്കുന്നെങ്കിൽ ഈ ദുഷ്ടശക്തി കയറി വരുമ്പോൾ ഈ 500,000 എന്നുള്ളത് ദൈവമക്കളെ ഒരു 60,000,000 എന്ന് കൂട്ടിക്കൊള്ളണം. ഒരു 60,000,000 വീതം ഡെയിലി തട്ടിപ്പോകുന്ന പറയുന്നു. എങ്ങനെയൊക്കെയാണ് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും കാട്ടുമൃഗങ്ങളെ കൊണ്ടും മനുഷ്യന് നേരെ ദൈവം ഇതാ മരണത്തിന്റെ
കെണികളെ ഒരുക്കുകയാൽ ഭയാനകമായ അവസ്ഥ. മനുഷ്യ മനസ്സിൽ ഉൾക്കൊള്ളാനോ മനുഷ്യന്റെ മനസ്സ് മനുഷ്യന്റെ അധരം കൊണ്ട് മറ്റൊരുവനെ പറഞ്ഞു ഗ്രഹിപ്പിക്കാനോ കഴിയാത്തവണ്ണമുള്ള ഭീകരതയുടെ ദിനങ്ങളാണത്. ഭയങ്കരമായ അവസ്ഥ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അഞ്ചാമത്തെ മുദ്ര പൊട്ടിക്കുന്ന ഒരു രംഗമുണ്ട്. വെളിപ്പാട് പുസ്തകം 6:12-15 വെളിപ്പാട് പുസ്തകം 6:12-15 ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. ആറാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ മുദ്ര പൊട്ടിക്കുവാൻ സ്വർഗം റെഡിയായിരിക്കുകയാണ്. മരണം വിട്ടുയർത്തുവന്ന വാഴ്ത്തപ്പെട്ട മസിയാ തമ്പുരാൻ മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനാണെന്ന് സ്വർഗത്തിലെ ദൂതഗണങ്ങൾ ആർത്തുപാടിയില്ലേ? കുഞ്ഞാടേ നീ യോഗ്യനാണ്, മുദ്രകളെ പൊട്ടിപ്പാൻ നീ യോഗ്യനാണ്. പരിശുദ്ധ പിതാവ് മനസ്സിലൊരുക്കിയ പദ്ധതികളെ ഒന്നൊന്നായി പൊട്ടിച്ചു ലോകത്തിലേക്ക് വിടുകയാണ്. ആറാമത്തെ മുദ്ര പൊട്ടിച്ചു. സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആറാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അടുത്തത് സൂര്യൻ കരിമ്പടം പോലെ കറുത്തുപോയി. ഇന്ന് നമ്മൾ കാണുന്ന സൂര്യൻ ഒരു അത്ഭുത വിഷയമല്ലേ? ഒരു കാലത്ത് ഭാരതീയർ വിശ്വസിച്ചു സൂര്യൻ ഒരു ദേവനാണ്, ചന്ദ്രൻ മറ്റൊരു ദേവനാണ്. എന്നാൽ പിൽക്കാലത്ത് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ മനുഷ്യൻ കണ്ടെത്തി സൂര്യൻ ഒരു ഗ്രഹമാണ്. ഈ സൂര്യൻ എന്ന ആ കേന്ദ്ര ബിന്ദുവിനെ ആ ആകർഷണ വലയത്തിലാണ് ഈ പ്രപഞ്ചം, ഭൂമിയെ ഉൾക്കൊണ്ടു നിൽക്കുന്ന ഈ പ്രപഞ്ചം ചുറ്റിത്തിരിയുന്നത്. നാം ഇന്ന് സൂര്യനെ നോക്കിയാൽ, നട്ടുച്ച നേരത്ത് നിങ്ങൾ ഇറങ്ങിയെന്ന് സൂര്യനെ നോക്കിക്കാട്ട്, 9,30,000 മൈൽ അകലത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 9,30,000 മൈൽ അകലത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സൂര്യൻ നിൽക്കുന്നത്. ഒരു സെക്കൻഡ് കത്തുമ്പോൾ 1,50,000,000 ഡിഗ്രി ചൂടിൽ സെക്കൻഡിൽ 20,000 ടൺ ഹീലിയമാണ് സൂര്യനിൽ കത്തുന്നത്. ആലോചിച്ചാട്ട്, ഒരു സെക്കൻഡ് കത്തുവാൻ 20,000 ടൺ ഹീലിയം ആവശ്യമാണ്. അവനിങ്ങനെ കത്തുമ്പോൾ അവനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മി സെക്കൻഡിൽ 186,000 മൈൽ വേഗതയിൽ യാത്ര ചെയ്താണ് ഭൂമിയിൽ വരുന്നത്. ഈ സൂര്യൻ ഇങ്ങനെ കത്തുകയാണ്. ആ സൂര്യന്റെ പ്രകാശരശ്മി ഭൂമിയിൽ വരുന്നു. 9,30,000 മൈൽ അകലത്തിൽ നിന്ന് സെക്കൻഡിൽ 186,000 മൈൽ വേഗതയിൽ പ്രകാശരശ്മി ഭൂമിയിലേക്ക് വരികയാണ്. അർദ്ധരാത്രിയിൽ അവൻ ഓടി ഒളിക്കുന്നില്ല, അവൻ നിത്യം കത്തുകയാണ്. ദൈവം നമ്പുരാന്റെ സൃഷ്ടി എത്രയോ അത്ഭുതം. എന്നാൽ ഇതിനേക്കാൾ ഉയരത്തിലാണ് നക്ഷത്രം നിൽക്കുന്നത്. അമേരിക്കയുടെ വാന നിരീക്ഷകരായ നാസ കണ്ടെത്തി. അവർ അത്ഭുതപ്പെടുന്നു. അവർ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രം കണ്ടെത്തിയ ഏറ്റവും വലിയ ഗ്രഹം എപ്സിലോൺ ഏതാണ്ട് 60,000 ഇന്നത്തെ സൂര്യനെ ഉൾക്കൊള്ളാനുള്ള ശേഷി എപ്സിലോണുണ്ട്. ഈ ഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഈ ഭൂമിയെ പോലെയുള്ള 900,000 ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇന്നത്തെ സൂര്യനുണ്ട്. ഈ സൂര്യനെയൊക്കെ തമ്പുരാനാണ് കത്തിക്കുന്നത്. നമുക്കൊരു നേരത്തെ മണ്ണെണ്ണ കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല. ഒരു നേരത്തെ 1.5 ലിറ്റർ മണ്ണെണ്ണ മാസം കൊടുക്കാനൊക്കാതെ നമ്മുടെ ഭക്ഷ്യകാര്യ മന്ത്രിയൊക്കെ വട്ടം കറങ്ങോടുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. 1,50,000 ഡിഗ്രി ചൂടിലെന്നാണ്. വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി ചൂടിലാണ്. ഇരുമ്പുരുകുന്നത് 800 ഡിഗ്രി ചൂടിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോണം. 1,50,000 ഡിഗ്രി ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ ഒക്കുമോ? ഒരു സെക്കൻഡ് കത്തുന്നതിന് ടക്കെന്ന് കത്തുന്നതിന് ഏതാണ്ട് 20,000 ടൺ ഹീലിയമാണ് വേണ്ടിയത്. അവനിങ്ങനെ കത്തുകയാണ്. ഇനി അവൻ അപ്പുറത്ത് കയറി നിൽക്കുന്ന വലിയ മിടുക്കന്മാരുണ്ട്. ആദാമിനെ സൃഷ്ടിച്ച കാലം തുടങ്ങി അവിടെ നിന്ന് പ്രകാശരശ്മി സെക്കൻഡിൽ 186,000 മൈൽ വേഗതയിൽ യാത്ര ചെയ്തിട്ട് ഇന്ന് വരെ ഭൂമിയിൽ വരാത്ത പ്രകാശരശ്മിയുണ്ട്. അപ്പൊ ഇതിന്റെ അകലം എന്ന കണക്കുകൂട്ടിക്കേ. നമ്മൾ ഒത്തിരി ചിന്തിക്കാൻ പോകണ്ട. ചിന്തിച്ച് നമ്മുടെ തലയിലെ തലമുടിയും കൊഴി അവസാനം നമ്മുടെ ലെവലും പോകും. നമുക്കൊന്നും ഇത് ചിന്തിക്കാനൊക്കത്തില്ല. ദൈവമക്കളെ, വട്ടുപിടിക്കുന്ന കേസാണ്, ഒരിക്കലും നമുക്ക് നടക്കത്തില്ല. സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ ഉണ്ടായിരുന്നു, ഒരു കത്തോലിക്ക സഭയിലെ ഭക്തൻ. അദ്ദേഹം ഈ കാര്യങ്ങൾ ഇങ്ങനെ പ്രപഞ്ച സൃഷ്ടിയുടെയും ദൈവത്തിന്റെയും അത്ഭുതങ്ങളൊക്കെ ചിന്തിച്ച് നല്ല ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ പോഞ്ഞു നടക്കുകയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ കടൽ തീരത്തൂടെ ഈ പ്രപഞ്ചത്തിന്റെ ദൈർഘ്യം ഒന്ന് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളിച്ച് ചിന്തിക്കുകയാണ്. ദൈവത്തിന്റെ രൂപം തന്റെ മനസ്സിൽ ഉൾക്കൊള്ളിക്കാമോ ചിന്തിച്ച് ആ ഭക്തൻ സാധുവായ അദ്ദേഹം ഇങ്ങനെ കടൽ തീരത്ത് പോകുമ്പോൾ ഒരു അത്ഭുതം കണ്ടു. ഒരു കുഞ്ഞു ബാലൻ, ഒരു മുക്കുവന്റെ കുഞ്ഞ്, ഒരു കുഞ്ഞു ബാലൻ എന്ത് ചെയ്യുന്നു, സമീപത്തെ കടൽ തീരത്തിനടുത്ത് ഒരു ചെറിയ കുളം ഉണ്ടാക്കിയിട്ട് അവൻ അവിടെ പോയി ഒരു കക്കായിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അവൻ പോയി ഒരു കക്കായിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് കുളത്തിൽ ഒഴിക്കും, പിന്നെയും കോരിയൊഴിക്കും. അച്ഛൻ അവന്റെ അടുക്കൽ ചെന്ന് ചുറ്റും നോക്കി, ആരുമില്ല. പിന്നെ മാതാപിതാക്കന്മാർ, എവിടെയാടാ കടൽ തീര തേങ്ങനായി കളിക്കുന്നു. പിന്നെ അച്ഛൻ ഓർത്ത്, ഇവൻ മുക്കുവിന്റെ മോനാണല്ലോ, കടലും തിരയും കണ്ടൊക്കെ പരിചയം കാണും. ഏതായാലും അച്ഛൻ അടുക്കെ ചെന്ന് തോളത്തുകൊട്ടി, കുഞ്ഞ് എന്താടാ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അച്ഛൻ ഞാന് ഈ സമുദ്രത്തിലെ വെള്ളം ഈ കുളത്തിനകത്ത് നിറയ്ക്കാൻ പോവാണെന്ന് പറഞ്ഞു. അച്ഛനങ്ങ് ചിരി വന്നുപോയി. ഈ കക്ക കൊണ്ട് കോരി ഈ സമുദ്രത്തിലെ വെള്ളം ഞാൻ ഈ കുളത്തിൽ നിറയ്ക്കാൻ പോവുകയാണെന്ന്. അച്ഛൻ അല്പനേരം ഒന്ന് ചിന്തിച്ചിരുന്നിട്ട് തോളത്ത് കൊട്ടിട്ട് പറഞ്ഞു, കുഞ്ഞെന്തിനാണിത് മെനക്കെടുന്നത്? ഈ കക്കായിലെ കക്ക കൊണ്ട് ഈ ചെറിയ ചിപ്പ് കൊണ്ട് ഇനി ഈ വെള്ളം കോരി ഈ കുഴി നിറയ്ക്കാൻ ഒക്കുമോ? അത് കുഞ്ഞി ഒരിക്കലും സാധ്യമല്ല. ഒരു നിമിഷം കുഞ്ഞൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛോ ഈ കക്ക കൊണ്ട് വെള്ളം കോരി കുഴി നിറയ്ക്കാൻ ഒക്കത്തില്ലെങ്കിൽ ഈ അഖിലാണ്ടം സൃഷ്ടിച്ച ദൈവത്തിന്റെ പൂർണ്ണത അച്ഛന്റെ മനസ്സിൽ നിൽക്കുമോ എന്ന് ചോദിച്ചു. അച്ഛനങ്ങ് ഞെട്ടിപ്പോയി. ക്ഷണത്തിൽ ആ കുഞ്ഞങ്ങ് മാറിപ്പോയി. പിന്നാണ് മനസ്സിലായത് ദൈവദൂതനാണെന്ന്. അന്ന് അദ്ദേഹം ചിന്താമണ്ഡലം വിട്ടു. കാരണം മനുഷ്യന്റെ മനസ്സിൽ ദൈവത്തിന്റെ പൂർണ്ണത നമുക്ക് ചിന്തിച്ച് പൂർണ്ണപ്പെടുത്താൻ സാധ്യമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സൂര്യന്റെ കാര്യം തന്നെ. ഒരു മണിക്കൂറിൽ 1000 മൈൽ വേഗതയിൽ നിങ്ങൾ യാത്ര ചെയ്താൽ 14 വർഷം തുടർച്ചയായി ഓടിയാലേ അവിടെ ചെല്ലാനൊക്കൂ. അവിടെങ്ങും അടുക്കാനൊക്കത്തില്ല. 1,50,000,000 ഡിഗ്രി ചൂടിലല്ലേ കത്തുന്നത്? അവൻ കത്തുമ്പോൾ ആ പ്രകാശരശ്മി വരികയാണ്. അവന് ഭയങ്കര ചൂടാണ്. അവന്റെ ചൂട് നമ്മൾ നേരിട്ടടിച്ചു കഴിഞ്ഞാൽ അന്നേരമേ ഉരിഞ്ഞു പൊകഞ്ഞു പോകും. അതിന് തമ്പുരാൻ എന്ത് ചെയ്യുന്നറിയാമോ? പണ്ടേ നാട്ടിൽ നമ്മുടെ വല്യപ്പന്മാരൊക്കെ വെയിലത്ത് കാലം കൂടെ പിടിക്കുന്ന പോലെ ഭൂമിയുടെ മേളിൽ ഒരു കാലം കൂടെ നൂർത്തി വെച്ചിട്ടുണ്ട്. ഓസോൺ പാളികയാണ്. അതിങ്ങനെ വന്നിട്ട് ഈ പ്രകാശരശ്മി അങ്ങ് തടഞ്ഞു നിർത്തും. തടഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യും? 14 ഡിഗ്രി ചൂടേ അകത്തോട്ട് വിടത്തുള്ളൂ. സൂര്യനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന റേഡിയേഷൻ രശ്മികളെ തടഞ്ഞു നിർത്തും. ഇല്ലെങ്കിൽ മനുഷ്യനോ ജീവജന്തുക്കൾക്കോ ഭൂമിയിൽ ജീവിക്കാനൊക്കത്തില്ല. 9,30,000,000 മൈൽ അകലത്തിലാണ് ഇത്. 8,90,000,000 മൈൽ അകലത്തിലായിരുന്നെങ്കിൽ ഈ ഭൂമി സൂര്യന്റെ ചൂടുകൊണ്ട് ഇങ്ങനെ തിളച്ചോണ്ടിരുന്ന. 10 കോടി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേന്? ഇതൊരു ഐസ് കട്ടയായി മാറിയേനെ. തമ്പുരാൻ എത്ര കറക്റ്റായിട്ടാ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനുഷ്യന്റെ മനസ്സിലൊന്നും ഇന്ന് ഉൾക്കൊള്ളാനൊക്കത്തില്ല. സൗ അതിങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങുന്ന കൂട്ടത്തിൽ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 1,000 മൈൽ വേഗതയിൽ പായുകയാണ്. 24 മണിക്കൂർ ഇങ്ങനെ കറങ്ങും. മണിക്കൂറിൽ 1,000 മൈൽ ഓടും. 365 കാൽ സമയ ദിവസം കൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിഞ്ഞെത്തും. എല്ലാറ്റിലുപരി ഭൂമിയെ ദൈവം തമ്പുരാൻ പിടിച്ചിട്ട് 1/4 ഭാഗം വെള്ളമാണല്ലോ. നേരെ നിർത്തത്തില്ല. 23 ഡിഗ്രി ചരിച്ചാ നിർത്തിരിച്ച. നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് ചരിച്ചു പിടിക്കുന്നത്, വെള്ളമുള്ള ഭാഗം ചരിഞ്ഞും കരയുള്ള ഭാഗം പൊങ്ങി. അതാണ് ഹിമാലയ 7,200 അടി പൊക്കത്തി കിടക്കുന്നത്. ഇല്ലേ, നല്ല പ്ലെയിനായിട്ട് കിടന്നേനെ. കാരണം എന്നറിയാമോ? ഇതിങ്ങനെ ചരിച്ചു വെച്ചില്ലെങ്കിൽ ഈ ഭൂമി കറങ്ങി തിരിച്ചു വരുമ്പോൾ ദിവസം 2 വേലിയേറ്റം ഉണ്ടാവും. 12 മണിക്കൂർ ഏറ്റം 12 മണിക്കൂർ ഇറക്കം. ആ ചരി ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഒറ്റ ഏറ്റത്തിന് എന്ത് ചെയ്യും? ഭൂമിയിലെല്ലാം കൂടെ ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ട് അങ്ങ് പോയി. അത് വരാതിരിക്കാൻ തമ്പുരാൻ ചരിച്ചു വെച്ചിരിക്കുകയാണ്. കറക്റ്റ് ചരി 24 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ സ്വയം ചുറ്റണം. 365 കാൽ ദിവസം കൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരണം. എത്ര വർഷമായി ഇങ്ങനെ ഓടുന്നെന്നറിയോ? ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, വീരനെ പോലെ ഓടുന്നെന്നാണ് ദാവീദ് രാജാവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവരുടെ എല്ലാ പരിപാടിയും തൊടും. ഇപ്പോൾ നമ്മളൊരു വാക്യം വായിച്ചു. 6ാമത്തവൻ മുദ്ര പൊട്ടിച്ചപ്പോൾ വായിച്ചാട്ട. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. 6ാമത്തവൻ മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. അടുത്തത്, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 1,50,000,000 ഡിഗ്രി ചൂടിൽ സെക്കൻഡിൽ 2,000,000 ടൺ ഇന്ധനം ഉപയോഗിച്ച് കത്തിക്കൊണ്ടിരുന്നവൻ ഇതാ 6ാമത്തെ മുദ്രയുടെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഇവൻ അങ്ങ് കരിമ്പടം പോലെയായി. സൂര്യന് വെട്ടമില്ലെങ്കിൽ ലോകത്തിന്റെ ഗതി നിങ്ങളൊന്ന് ആലോചിച്ച്. 1 മണിക്കൂർ കറണ്ട് കെട്ടായാൽ നമ്മുടെ പരിപാടി മുഴുവൻ പാളിപ്പോകും. മനുഷ്യവൻ പച്ചവെള്ളം കുടിക്കരുത്. കാര്യം ഇന്ന് ധൈര്യമായി ഞാൻ പറയാം, 96% വീടുകളിലും മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയില്ല. കറണ്ട് പോകുമ്പോൾ കാട്ടിക്കൂട്ടുന്ന പരക്കമ്പാച്ചിൽ കണ്ടിട്ടില്ലേ? കിണറുണ്ടെന്നല്ലാതെ കോരുന്ന തൊട്ടിയില്ല. മുളകുണ്ടെന്നല്ലാതെ മുളകിടിക്കുന്ന ഒരലില്ല. കാര്യം എന്താണ്? ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് സൂര്യന്റെ പ്രഭയിലാണ് ഈ ലോകം.
ഈ പ്രപഞ്ചം, ഈ സസ്യങ്ങൾ, ഈ മൃഗങ്ങൾ, ഈ മത്സ്യങ്ങളെല്ലാം അവന്റെ പ്രഭയിലാണ് നിൽക്കുന്നത്. എന്താ പറയുന്നത്? സൂര്യൻ കരിമ്പടം പോലെയാകും. അതൊരത്ഭുതമല്ല സഹോദരങ്ങളെ? അടുത്ത കാലത്ത് അമേരിക്കയിലെ നാസയുടെ ആ ചില ഫ്ലൈറ്റുകൾ, ചില സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് അവർ റിസർച്ച് ചെയ്യുമ്പോൾ ഭൂമിയേക്കാൾ വലിയ ഇരുണ്ട ഗർത്തങ്ങളാണ് സൂര്യനിൽ വന്നു വീണുകൊണ്ടിരിക്കുന്നത്. അത്രയും ഭാഗം കത്തുന്നില്ല. ഭൂമിയേക്കാൾ ഇരട്ടി വലിപ്പമുള്ള വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുകയും അത്രയും ഭാഗം ഇന്ധനം കത്താതെ ഇരുണ്ടു പോകുകയും ചെയ്യുകയാണ്. നാസയെ ഇത് യാദൃശ്യമല്ല. ദൈവത്തിന്റെ ക്രോധ ദിനം വരുമ്പോൾ ഈ കത്തി ജ്വലിക്കുന്ന സൂര്യൻ അത് കരിമ്പടം പോലെയാകും. അടുത്തത് ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. സൂര്യൻ പോയാൽ പിന്നെ ചന്ദ്രന്റെ ഗതി പോക്കാ കാര്യം. അങ്ങേർക്ക് സ്വയം നിൽക്കാനുള്ള പരിപാടിയൊന്നുമില്ല. അങ്ങേരി ചുമന്ന മണ്ണാണ്. ഈ സൂര്യന്റെ വെട്ടം അതിലടിക്കുമ്പോൾ റിഫ്ലക്ട് അടിച്ചാണ് നമുക്ക് ഈ വെട്ടം കിട്ടുക. അല്ല, ചന്ദ്രന് പ്രകാശമൊന്നുമില്ല, വെറും ചുമന്ന മണ്ണ്. അമേരിക്കക്കാർ പണ്ട് അവിടെ പോയി, അവിടെ നിന്ന് ഏതാണ്ട് ഒരു കൊട്ട മണ്ണും വാരിക്കൊണ്ടുവന്ന് നാട്ടുകാരെ മൊത്തം കാണിച്ചതാ. 10 വയസ്സാടെ ഗുണമില്ലാതെ മിനുസപ്പെട്ട ചുമന്ന മണ്ണാണ് നാം രാത്രിയിൽ കാണുന്ന ചന്ദ്രൻ. പിന്നെ അവൻ എവിടെ നിന്നാണ് ഈ വെളിച്ചം? അത് സൂര്യന്റെ വെളിച്ചം വന്ന് ചന്ദ്രനിൽ തട്ടിയിട്ട് അതിങ്ങനെ റിഫ്ലക്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ വായിച്ചത്? സൂര്യൻ കരിമ്പടം പോയ അയാൾ ചന്ദ്രൻ രക്തതുല്യമാവും. അവന്റെ ഒറിജിനൽ കളർ നമുക്ക് കാണാം, ചന്ദ്രൻ രക്തതുല്യമാവും. ഇനി അടുത്തത്, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങി. നമ്മുടെ നാട്ടിൽ ഈ അത്തിവൃക്ഷം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അക്കാലത്തെ ഇസ്രായേൽ പാലസ്തീൻ നാടിന്റെ അവസ്ഥ വെച്ച എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറയാം, വഴിയോരത്ത് നിൽക്കുന്ന ഈ നാട്ടുമാവ് കണ്ടിട്ടില്ലേ? നാട്ടുമാവ് പഴുത്ത് നന്നായി നിൽക്കുന്ന സമയത്ത് കാറ്റടിച്ചാൽ നമ്മുടെ കാറിന്റെ മേളിലും ബസിന്റെ മേളിലും ഒക്കെ പടപടപടപട എന്ന് പഴുത്ത മാങ്ങ വീഴുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീഴും. വായിച്ചേ, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങി. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങി. കായ ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും. എങ്ങനെ സഹിക്കുമെന്ന ദൈവം. ഇനിയും കുറെ ഭാഗങ്ങളുണ്ട്, നമ്മളിതെല്ലാം കൂടെ കേട്ടാൽ നമ്മുടെ മനസ്സാകപ്പാടെ കലങ്ങിപ്പോകും. ഇനി അടുത്തതായി ഒരു 7 കാഹളവും 7 കലശവും ഉണ്ട്. അത്ഭുതമാണേ, ഈ ഭൂമി ദൈവത്തിന്റെ ക്രോധത്തിൽ പുകയാൻ പോകുകയാണ്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം അന്ന് വീരന്മാരവിടെ അലോറി വിളിക്കുന്നെന്നാണ് സെഫന്യാവ് പറഞ്ഞത്. ലോകത്തിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പറഞ്ഞു, മലകളെ കുന്നുകളെ ഞങ്ങളെ മൂടുവീൻ, ഞങ്ങൾക്ക് നിൽക്കാൻ ഒക്കുന്നില്ല. ഈ ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെ അങ്ങ് ആടി ഒലയും. നമ്മളിപ്പോൾ 150 നില കെട്ടിടം പണിത് മണിമന്ദിരത്തിലിരുന്ന് കയ്യെത്തി സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിക്കുന്നില്ലേ? തമ്പുരാൻ ഭൂമിയെ തൊടും, ദൈവത്തിന്റേതാണ്. യെശയ്യാപ്രവചനം 24-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരു വാക്കുണ്ട്, ഭൂവാസികളുടെ അകൃത്യ നിമിത്തം ദൈവം തമ്പുരാൻ ഭൂമിയെ തൊടുമ്പോൾ ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും. ഭൂമി കിടുകിടാ കിടുങ്ങുന്നു, ഭൂമി കിറുകിടാ കിറുങ്ങുന്നു, ഭൂമി പൊടുപടെ പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി കിറുകിറാന്ന് കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു. ഭൂമിക്ക് കിടുക്കം പിടിച്ചു, ഭൂമി കിടുങ്ങുന്നു കിറുങ്ങുന്നു എന്നും പറയണ്ട. നമ്മൾ ഈ ബിരിയാണിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ പപ്പടം കിറുകിറാന്ന് പൊട്ടിക്കുമ്പോലെ ഭൂമി പൊട്ടുവന്നു. പണ്ടൊക്കെ ഈ പൂവുമ്പോന്നൊന്നും പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു, ഇപ്പൊ ആളുകൾക്ക് കുറച്ചൊക്കെ അറിയാം. ഞാനവിടെ എറണാകുളത്തുള്ളപ്പോ അവിടെ ഒരിക്കൽ ഭൂകമ്പം അടിച്ചു. എന്റെ പൊന്നുതമ്പുരാനെ, വലിയ മണിമന്ദിരങ്ങളൊക്കെ വിട്ടിട്ട് ധനവാന്മാർ അച്ഛാന്മാര് വലിയ മുതലാളിമാര് സമുദ്രതീരത്ത് പോയി തെരുവുന്നായിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ഭയങ്കരൻ കൂറ്റൻ ബംഗ്ലാവുകളാണെന്നേ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതാ കായൽ തീരത്ത് പണത്, കടലും കണ്ട് സന്തോഷിച്ചിരുന്നതാ. ഇതിനിടയിൽ അങ്ങണ്ട് ഭൂമിക്ക് ചിക്കൻ കുനിയ പിടിച്ചു. ഭൂമി ഒരു 7.5 ഇങ്ങനെ ചെറിയൊരു മോയിങ്ങുള്ളൂ, പൊട്ടിച്ചൊന്ന് വലിച്ചില്ല, ചെറിയൊരു മോയിങ് തമ്പുരാനെ. 14-ഉം 15-ഉം നില കെട്ടിടമുള്ളവനൊക്കെ തെരുവുനാ ഓടുന്ന പോലെ ഉടുത്ത തുണിയും കൊണ്ട് ഓടുന്ന ഓട്ടം കണ്ടപ്പോ ഇവന്റെ പണത്തിനും കെട്ടിടത്തിനും എന്തോ ചെയ്യാനൊക്കും. പ്രിയമുള്ളവരെ, ഇത് 6.5 7.5 ഒന്നുമല്ല. തമ്പുരാൻ ഭൂമിയെ തൊടുമ്പോൾ, ന്യായവിധിക്കായി ഭൂമിയെ ദൈവം തൊടുമ്പോൾ സംഭവിക്കുന്ന എന്തെന്നറിയാമോ? ഭൂമി കിടുകിടാ കിടുങ്ങുന്നു, ഭൂമി കിറുകിടാ കീറുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് വീണുപോകും. എന്തൊരത്ഭുതമാണ്! ആർക്ക് സഹായിക്കാനൊക്കെ, എങ്ങോട്ടോടാനാ?
നമുക്ക് എവിടെയൊക്കെ ഓടും ദൈവം മക്കളെ? നമ്മുടെ കോഴഞ്ചേരിക്ക് ഓടിയാൽ കോഴഞ്ചേരി പാലം വീണു കിടക്കുക, ഇനിയും കുറുക്ക് വഴിക്ക് കുമ്പനാട്ടോട്ട് ഓടിയാൽ അവിടെയും പൊളിച്ചു കിടക്കുക. എവിടെ ഓടുമെന്നാണ്? ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ വരും. സൂര്യൻ കരിമ്പടം പോലെയാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ഭൂമി കിടുകിടാ കിടുങ്ങും, ഭൂമി കീറുകിറാ കീറും. ന്യായവിധിയുടെ ദിനം ഭൂമിയുടെ മേൽ വരും. വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ ഒരു 100 വർഷം പ്രസംഗിച്ചാലും തീരാത്തവണമുള്ള ദൈവ ന്യായവിധിയുടെ രൂപമാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ ക്രോധ കലശങ്ങൾ ഭൂമിയിൽ പതിയും, ഈ മനോഹരമായ പ്രപഞ്ചത്തിലെ തടാകങ്ങളിൽ വീഴും, ഈ മനോഹരമായ പ്രപഞ്ചത്തിലെ വൃക്ഷലതാദികളിൽ വീഴും, ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ വാഴുന്ന മനുഷ്യവർഗത്തിന്റെ മേൽ വീഴും. ഭയങ്കരമായ ന്യായവിധി ലോകത്തിൽ വരും. ബൈബിളിന് ദൈവത്തിന്റെ ക്രോധ ദിനങ്ങളെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇത് ഒരുപാട് ഭാഗമുണ്ട്, എല്ലാം കൂടെ നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ. ഈ 3.5-7 വർഷക്കാലം യേശു ക്രിസ്തു ഭൂമിയുടെ മേൽ വാഴുമ്പോൾ ഭൂമിയുടെ മേൽ വരുന്ന ന്യായവിധിയുടെ രൂപമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഇനി അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ട നമ്മുടെ ചിന്താ വിഷയം ന്യായവിധി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പക്കൽ മുൻപ് ലഭിച്ചിരുന്ന, പ്രചരണ മാധ്യമത്തിൽ കൊടുത്തിരുന്ന, അല്ലെങ്കിൽ ആ നോട്ടീസിൽ കൊടുത്തിരുന്ന അടുത്ത വിഷയം ന്യായവിധി എന്നുള്ള വിഷയമാണ്. ന്യായവിധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ തിരുവഴുത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ ന്യായവിധി. ന്യായവിധിയെ നമുക്ക് പല ഭാഗങ്ങളായി തിരിക്കാം. കഴിഞ്ഞുപോയിട്ടുള്ള ന്യായവിധിയുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ന്യായവിധിയുണ്ട്, ഇനിയും ഭാവിയിൽ നടക്കാൻ പോകുന്ന ന്യായവിധിയുണ്ട്. വേദപുസ്തക പഠന സൗകര്യത്തിനായി നമ്മുടെ മുൻഗാമികളായ പിതാക്കന്മാരായ വിശുദ്ധന്മാർ വിശുദ്ധ ബൈബിളിലെ ന്യായവിധിയെ 20 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൽ ചിലത് കഴിഞ്ഞുപോയതാണ്, ഇനിയും ചിലത് വരാൻ പോകുന്നതാണ്. എന്നാൽ ഇവയെല്ലാം കൂടെ നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ. നമുക്ക് ചിന്തിക്കേണ്ട ചിന്താ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധി എന്ന വിഷയം പഠിക്കുമ്പോൾ അതിൽ പിതാവായ ദൈവം നടത്തുന്ന ന്യായവിധിയുണ്ട്, പുത്രൻ തമ്പുരാൻ നടത്തുന്ന ന്യായവിധിയുണ്ട്, ശ്രേഷ്ഠരായ ദൂതന്മാർ നടത്തുന്ന ന്യായവിധിയുണ്ട്, ജയം പ്രാപിച്ച വിശുദ്ധന്മാർ നടത്തുന്ന ന്യായവിധിയുണ്ട്. അങ്ങനെ ന്യായവിധിയുടെ ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിലൊന്ന് പിതാവായ ദൈവം തമ്പുരാൻ നടത്തുന്ന ന്യായവിധി. ദാനിയേൽ പ്രവചനം 7:9 വരുമ്പോൾ ഇന്നേക്ക് 2600 വർഷങ്ങൾക്കപ്പുറം ബാബിലോണിലേക്ക് പ്രവാസിയായിപ്പോയ ദാനിയേൽ എന്ന പ്രവാചകൻ ഒരു ന്യായവിധി കാണുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധ്യനായ ഒരുവൻ അതിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ തലയും തലമുടിനാരും വെളുപ്പിച്ച ആട്ടിൻ രോമം പോലെ ഇരിക്കുന്നു. അവന്റെ സിംഹാസനം അഗ്നിരഥത്തിന് തുല്യമാണ്. 10,000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. ന്യായാധിപസഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു, കൊമ്പ് സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. അവർ മൃഗത്തെ കൊന്നു, അതിന്റെ ഉടൽ തീയിലിട്ട് ചുട്ടുകളയുവോളം ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. ഈ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 1,000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപായി പിതാവായ ദൈവം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന്റെ മേൽ നടത്തുന്ന ഒരു ന്യായവിധിയുടെ ചിത്രം വായിച്ചാൽ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധ്യനായി ഒരുത്തനിരുന്നു. ശ്രദ്ധിക്കുക ദൈവമക്കളെ, നമ്മുടെ പഠിക്കാനുള്ള പ്രധാന ന്യായവിധി വിഷയം മെസ്സിയാ തമ്പുരാൻ നടത്തുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒരു രൂപരേഖ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അടുത്ത ഭാഗം ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് ഇതുവരെയും സംഭവിച്ചിട്ടുള്ളതല്ല. മെസ്സിയായുടെ മടങ്ങി വരവിന് ശേഷം മഹാസമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമായ യേശു ക്രിസ്തു 7 വർഷക്കാലം ഈ ഭൂമിയെ ഭരിക്കും. അനന്തരം ഹർമഗദോൻ എന്നൊരു വലിയ യുദ്ധം ഉണ്ടാകും. യുദ്ധാനന്തരം നീതിയുള്ള പരിശുദ്ധ പിതാവ് നടത്തുന്ന ന്യായവിധിയാണ്. വായിച്ചാട്ട്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായി ഒരുത്തനിരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും വയോധ്യനായി ഒരുത്തനിരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തിരുന്നു, അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം
അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിൻഡോമം പോലെ ഇരുന്നു. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. അടുത്തത് ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു. പതിനായിരം പതിനായിരം പേർ അവന്റെ മുൻപാകെ നിന്നു. അടുത്തത് ന്യായവിസ്താര സഭ ഇരുന്നു പുസ്തകങ്ങൾ തുറന്നു കുമ്പ സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിക്കുകയും ചെയ്യും. നിർത്തിക്കാട്ട് ഇന്നേക്ക് 2600 വർഷത്തിനപ്പുറം ബാബിലോണിയ പ്രവാസത്തിൽ പോയ ദാനിയേൽ എന്ന പ്രവാചകൻ ഇതാ വയോധ്യനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരുന്ന് മൃഗത്തിന്റെ മേൽ ന്യായവിധി നടത്തുന്നു. ആരാണ് ഈ മൃഗം? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ചാർട്ടിന്റെ ഈ ഭാഗത്ത് അതിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. മഹാസമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം. അതിന്റെ തല സിംഹത്തിന്റെ തലയാണ്. അതിന്റെ കാല് കരടിയുടെ കാലാണ്. അതിന്റെ ശരീരം പുള്ളിപ്പുലിയുടെ ശരീരമാണ്. അതിന് 7 തലയും 10 കൊമ്പുകളും 10 കൊമ്പുകളിൽ രാജമുടിയുമുള്ള മൃഗമാണ്. ഇവനാണ് യേശുക്രിസ്തു. ഇവനെ അവന്റെ വാഴ്ചയുടെ അവസാനത്തിൽ പിതാവായ ദൈവം ന്യായവിധി നടത്തും. അടുത്ത വാക്കെഴുതിയിരിക്കുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, അവർ മൃഗത്തെ കൊന്ന് അതിന്റെ ഉടൽ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. ശ്രദ്ധിക്കുക, നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കും മുൻപേ ഭൂമിയിൽ വാണിരുന്ന 3 ശക്തികളുണ്ട്. 1 തീ നിറമുള്ള മഹാസർപ്പം, 2 സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗം, 3 ഭൂമിയിൽ നിന്ന് കയറി വന്ന കുഞ്ഞാടുപോലെ സംസാരിക്കുന്ന മൃഗം. ഇവര് 3 പേരും കൂടെ ചേർന്നാണ് ലോകത്തെ ഭരിച്ചത്. അതിൽ തീ നിറമുള്ള മഹാസർപ്പത്തെ പ്രധാന ദൂതന്മാരിൽ ഒരുവൻ വന്ന് 1000 ആണ്ടേക്ക് ചങ്ങലയിൽ ബന്ധിക്കുകയാണ്. 1000 ആണ്ടേക്ക് അവനെ ചങ്ങലയിട്ടു ബന്ധിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതാ ഇവിടെ ഈ 3 പേരുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. 1 ഈ ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നു, കണ്ടാൽ കുഞ്ഞാടുപോലിരിക്കും പക്ഷേ അവൻ മഹാസർപ്പത്തെ പോലെ സംസാരിക്കും. ഇവനൊരു മത നേതാവായിരിക്കും. 2 നിൽക്കുന്നത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമാണ്. മുൻപുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവനില്ലാത്ത മൃഗം. അവൻ കയറി വരും. 3 തീ നിറമുള്ള മഹാസർപ്പമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ തീ നിറമുള്ള മഹാസർപ്പത്തെ ദൂതൻ 1000 ആണ്ടേക്ക് വെന്തിക്കും. ആ ഭാഗം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ അഗാധത്തിന്റെ താക്കോലുമായി ഒരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി വരുന്നു. അവൻ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. വായിച്ചാട്ട്. എത്രാം വാക്യം? 20:1 വെളിപ്പാട് 20:1 അഗാധത്തിന്റെ താക്കോൽ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലുമായി ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അടുത്തത് അവൻ പിശാച് സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ബന്ധിച്ചു. ശ്രദ്ധിക്കുക, 3 ശക്തികളായിരുന്നു. 1 മീഖായേലിന്റെ വെട്ടേറ്റ് ഭൂമിയിൽ വീണുപോയ തീ നിറമുള്ള മഹാസർപ്പം. 2 സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗം. 3 ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗം. ഇവനൊരു മത നേതാവായിരിക്കും. അങ്ങനെ ഒരു മത നേതാവും ഇന്ന് സഭയോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചും തകർന്നുപോയ സാമ്രാജ്യങ്ങളുടെ പിന്നിൽ വ്യാപരിച്ച് അന്ധകാര ശക്തിയും കൂടെ ചേർന്ന് ഈ ഭൂമിയെ ഭരിക്കും. എന്നാൽ മശിഹ രാജ്യത്വം ഏൽക്കുന്നതിന് മുൻപ് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച നടത്തും.
വെളിപ്പാട് പുസ്തകം 20 പറയുന്നു, ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവൻ ഉയർത്തുവന്ന് യേശുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു ലോകത്തിൽ ജനിക്കുന്നതിന് മുൻപ് ഗബ്രിയേൽ എന്ന ദൂതൻ വന്നിട്ട് മറിയത്തോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നീ ഒരു വിശുദ്ധ പ്രജയെ പ്രസവിക്കും, അവൻ അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദൈവം അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. 7 കാര്യമാണ് ഗബ്രിയേൽ മറിയത്തോട് പറഞ്ഞത്. ആ 7 കാര്യത്തിൽ 4 കാര്യം നിവർത്തിച്ചിട്ടുണ്ട്, 3 കാര്യം അവശേഷിക്കുകയാണ്. അതിലൊന്ന്, ദാവീദിന്റെ സിംഹാസനം യേശുവിന് കിട്ടും. ഇന്നേക്ക് ഏറെക്കുറെ 2600 വർഷങ്ങൾക്കപ്പുറം യഹോയാക്കീം എന്ന യഹൂദ രാജാവിന്റെ കയ്യിൽ നിന്ന് ഇറാഖ് രാജാവായ നെബൂഖദ്നേസർ പിടിച്ചോണ്ടുപോയ ആ സിംഹാസനം മശിഹാ തമ്പുരാന് പിതാവ് തിരികെ കൊടുക്കും. മശിഹായുടെ സിംഹാസനം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് പരിശുദ്ധ പിതാവ് വയോധ്യൻ സിംഹാസനത്തിലിരുന്ന് മൃഗത്തെ ന്യായം വിധിച്ച് അതിന്റെ ഉടൽ തീയിലിട്ട് ചുട്ടുകളയും, 2 ഭാഗമായി തിരിയും. സർപ്പത്തെ 1000 ആണ്ടേക്ക് കഥാതുകുവത്തിൽ പൂട്ടും. കള്ളപ്രവാചകനെയും മൃഗത്തെയും പിടിച്ച് തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ തള്ളിക്കളയും. വെളിപ്പാട് പുസ്തകത്തിൽ കുറെ കൂടെ വ്യക്തമായി പറയുകയാണ്, അവർ സർപ്പത്തെ 1000 ആണ്ടേക്ക് പിടിച്ചുപൂട്ടി ആ കള്ളപ്രവാചകനെയും സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗത്തെയും തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് തള്ളി. ഇനിയും നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ദാനിയേൽ പ്രവാചകന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൽ സന്ധ്യായാമത്തിലെ ആരാധന സമയത്ത് ഞാൻ മറ്റൊരു ദർശനം കണ്ടു. ഈ ന്യായവിധിയുടെ ദർശനം കണ്ട ശേഷം അടുത്തതായി മറ്റൊരു ദർശനം കണ്ടു. ദർശനം എന്നറിയാമോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വയോധ്യന്റെ വലത്തുഭാഗത്ത് മനുഷ്യപുത്രന് തുല്യനായ ഒരുവനെ കൊണ്ടുവന്ന് നിർത്തി. അവർ അവനെ അവന്റെ മുൻപാകെ വരുമാറാക്കി. അവൻ അവന്റെ മുൻപിൽ വന്നു. അപ്പോൾ വയോധ്യൻ മുഴു ലോകത്തിന്റെയും ആധിപത്യം ആ മനുഷ്യപുത്രന്റെ പക്കൽ കൊടുത്തു. ഇത് ഇന്നേക്ക് 2600 വർഷം മുമ്പ് ദാനിയേൽ പറഞ്ഞ വായിച്ചാട്ട് അതേ അധ്യായത്തിൽ താഴെ അവന്റെ വസ്ത്രം ഹിമം, രാത്രി ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ശ്രദ്ധിക്കുക, അവൻ വയോധ്യൻ പിതാവായ ദൈവത്തിന്റെ വലത്തുവശത്ത് വന്ന് നിന്നു. അവരവനെ അവന്റെ മുൻപിൽ അടുത്ത് വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് കൊടുത്തു. എന്താണ് ഗബ്രിയേൽ പറഞ്ഞത്? അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം അവന്റെ പിതാവായ ദൈവം അവന് കൊടുക്കും. ദാനിയേൽ പ്രവചന 7 വരുമ്പോൾ അവിടെ ദാനിയേൽ പറയുന്നു, അപ്പോൾ ഭൂമിയിലെ സകലാധിപത്യം യേശുവിനും അവന്റെ വിശുദ്ധന്മാർക്കും ലഭിക്കും. അങ്ങനെ യേശു രാജ്യത്വം പ്രാപിക്കും മുൻപേ ഇതാ യേശുക്രിസ്തുവിന്റെ മേൽ പിതാവ് നടത്തുന്ന ന്യായവിധി. 2-ാം ന്യായവിധിയെ കുറിച്ച് നമുക്ക് നോക്കാം. അത് കർത്താവായ യേശു നടത്തുന്ന ന്യായവിധിയാണ്. യേശു ന്യായം വിധിക്കും. യേശു രക്ഷകനല്ലേ? അതെ, യേശു രക്ഷകനാണ്. അതേ രക്ഷകൻ ഒരു നാൾ ന്യായാധിപനായി തീരും. അതിനു മുൻപുള്ള 2 ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തതായി ദൂതന്മാർ നടത്തുന്ന ന്യായവിധിയാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അവർ മുദ്രകളെ പൊട്ടിച്ചു, കാഹളങ്ങളെ ഊതിയും കലശങ്ങളെ ഒഴിച്ചു. മനുഷ്യന്റെ ആകൃത്യം നിമിത്തം ദൂതന്മാർ ഭൂമിയുടെ മേൽ ന്യായവിധി നടത്തും. ന്യായവിധിയുടെ 4-ാമത്തെ വശം വിശുദ്ധന്മാർ നടത്തുന്ന ന്യായവിധിയാണ്. ആരെയാണ് വിശുദ്ധന്മാർ ന്യായം വിധിക്കുന്നത്? അത് വായിച്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാരെയാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, വിശുദ്ധന്മാർ ഭൂമിയെ വിധിക്കുമെന്നറിയത്തില്ലയോ? അടുത്ത വാക്ക്, നിങ്ങൾ ദൂതന്മാരെ കൂടെ വിധിക്കും. വായിച്ചാട്ട് 1 കൊരിന്ത്യർ 6-ാം അധ്യായം 3-ാം വാക്യം പെട്ടെന്ന് 1 കൊരിന്ത്യർ 6:3 വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? അടുത്തത്, നാം ദൂതന്മാരെ വിധിക്കും. ഏത് ദൂതന്മാരെയാണ്? സ്വർഗത്തിൽ ചെന്ന് നമുക്ക് ദൂതന്മാരെ വിധിക്കാനൊക്കുമോ?
വിശുദ്ധന്മാർക്ക് ന്യായവിധിയുടെ അധികാരങ്ങളുണ്ട്. അവർ നടത്തുന്ന വിധി ആരെയാണെന്നറിയാമോ? വായിച്ചാട്ട് 2 പത്രോസ് 2:4 യൂദായുടെ ലേഖനം 6 രണ്ട് പേർ വായിച്ചാട്ട്, 2 പത്രോസ് 2:4 വ്യക്തമായി വായിച്ചാട്ട്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ, ദൈവം തമ്പുരാൻ ആദരിക്കാതെ, അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആരെയാണ് വിശുദ്ധന്മാർ ന്യായവിധി നടത്തുന്നത്? വീണുപോയ ദൂതന്മാരെ. സ്വർഗത്തിലെ ദൂതന്മാരെ ന്യായം വിധിപ്പാൻ സാധ്യമല്ല, അവർ വിശ്വസ്തരാണ്. ദൂതന്മാരുടെ പരീക്ഷാ കാലയളവിൽ പാപം ചെയ്ത ദൂതന്മാരുണ്ട്, അവർ ചങ്ങലയിൽ ബന്ധിതരായി കിടക്കുകയാണ്. ന്യായവിധിയുടെ ദിവസം ദൂതന്മാരെ വിശുദ്ധന്മാർ ന്യായവിധി നടത്തും. പൗലോസ് എന്ത് പറഞ്ഞു? ലോകത്തെ വിശുദ്ധന്മാർ വിധിക്കും, ദൂതന്മാരെയും ന്യായവിധി നടത്തും. ഇപ്പൊ യൂദായുടെ ലേഖനം 6 വായിച്ചാട്ട്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്ത വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പാപം ചെയ്ത ദൂതന്മാരെന്നും വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാരെന്നു പറയുന്നു. ഇവരിന്ന് ചങ്ങലയിൽ ബന്ധിതരായി നരകത്തിൽ കിടക്കുകയാണ്. ഇവർക്കൊരു ന്യായവിധി ദിവസമുണ്ട്. ഇവരെ ന്യായം വിധിക്കുന്നത് ജയം പ്രാപിച്ചെഴുന്നേറ്റ് വന്ന വിശുദ്ധന്മാരാണ്. അപ്പോൾ പിതാവായ ദൈവം നടത്തുന്ന ന്യായവിധി സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന്റെ മേലാണ്. യേശു നടത്തുന്ന ന്യായവിധി മരിച്ച ഉയർത്തുവരുന്ന മനുഷ്യാത്മാക്കളുടെ മേലാണ്. ഇനി അടുത്തത് ദൂതന്മാർ നടത്തുന്ന ന്യായവിധി, അത് ഭൂമിയുടെ മേൽ അല്ലെങ്കിൽ ദൈവം നിയോഗിച്ച കാഹളത്തെയും കലശത്തെയും ഒഴിച്ചാണ്. അടുത്തത് വിശുദ്ധന്മാർ നടത്തുന്ന ന്യായവിധി, അത് മുൻപേ പാപം ചെയ്ത് നശിച്ചുപോയ അല്ലെങ്കിൽ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാരെയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് അടുത്തതായി ചിന്തിക്കേണ്ടത് യേശു നടത്തുന്ന ന്യായവിധി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ബൈബിളിൽ ഇങ്ങനെ പറയുന്ന എബ്രായ ലേഖനം 9 വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ്ലീഗ അതിന് പറയുന്ന വാക്കുണ്ട്. എബ്രായ ലേഖനം 9:28 വായിക്കാമോ? ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. പറയുന്നത് വായിച്ചാൽ ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയോ, ശ്രദ്ധിക്കുക, ഒരിക്കൽ മരിക്കയോ പിന്നെ ന്യായവിധിയോ മനുഷ്യർക്ക് നിയമിച്ച, ദൈവം മനുഷ്യർക്ക് നിയമിച്ചതാണ്. ഓടി ഒളിക്കാനും നോക്കത്തില്ല. ഭൂമിയിൽ ഇന്ന് വരെ ജനിച്ച്, ജീവിച്ച്, മരിച്ച്, മറഞ്ഞിട്ടുള്ളവർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ, ഇനിയും ജീവിച്ചു മരിക്കാനിരിക്കുന്നവർ, നമ്മളെല്ലാവരും ന്യായാസനത്തിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. യാതൊരു സംശയവുമില്ല സഹോദരങ്ങൾ. 2 ഒന്ന് ക്രിസ്തുവിന്റെ ന്യായാസനം, മറ്റൊന്ന് അന്തിമ വെള്ള സിംഹാസനായ വിധി. ആ ന്യായാസനം ഇതിലേതെങ്കിലും ഒന്നിന് മുമ്പിൽ പോയി നിൽക്കണം. ചിലരും വിചാരിച്ചിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ജീവിക്കാവുന്നാണോ? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. കർത്താവായ യേശു പറഞ്ഞു, ഈ നിൽക്കുന്ന ഏറ്റവും ചെറിയവനെതിരെ പറയരുത്, നിസ്സാര വാക്കിന് ന്യായവിധിയുടെ നാളിൽ കണക്ക് പറയേണ്ടി വരും. പൗലോസ് പറയുകയാണ്, മനുഷ്യന്റെ നിലവുകളെയൊക്കെയും അറിഞ്ഞ് ദൈവം ന്യായം വിധിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് തക്കവണ്ണം അവനവന്റെ പ്രവൃത്തിക്ക് ന്യായവിധി ഉണ്ടാകും. അപ്പോൾ വാക്കിനും നിരൂപണത്തിനും പ്രവൃത്തിക്കും ന്യായവിധി ഉണ്ടാകും. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. അത് ആര്യനായാലും ദ്രാവിഡനായാലും വലിയവനായാലും ചെറിയവനായാലും ആ ന്യായവിധിയിൽ പോയി നിൽക്കണം. ഒന്നിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ, അല്ലെങ്കിൽ അന്തിമ ന്യായവിധി വെള്ളസിംഹാസന ന്യായാസന മുമ്പിൽ പോയി നിൽക്കണം. അപ്പോൾ ഒരിക്കൽ മരണം, ഒന്നുകൂടെ വായിച്ചാട്ട്, ഒരിക്കൽ മരിക്കയോ പിന്നെ ന്യായവിധിയോ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവം തമ്പുരാൻ മനുഷ്യന് നിയമിച്ചതാണ്. ഓടി ഒളിക്കാൻ വല്ല വഴിയുണ്ടോ? സകല മാനവരാശിക്കും ബാധകമായ ചില കാര്യമുണ്ട്, അതിലൊന്ന് പാപം. പാപമില്ലാത്ത മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ? മനുഷ്യൻ ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ പാപമുണ്ട്. അതിന് കർമ്മ, നമ്മൾ ജന്മപാപം എന്ന് പറയും. പിന്നെ ഭൂമിയിൽ വന്ന ശേഷം ചെയ്തു കൂട്ടിയതാണ് കർമ്മപാപം.
ജന്മപാപം പ്ലസ് കർമ്മപാപം, ഇതിന്റെ അനന്തരമാണ് മരണം. ഇപ്പൊ ജന്മനാൽ പാപം അവനോടുകൂടെ ഉണ്ട്, ജനനത്തിൽ കുടിയേറിയ പാപം. പിന്നെ അടുത്തത് പാപത്തിന്റെ അനന്തരം മരണം, അടുത്തത് പുനരുത്ഥാനം, അടുത്തത് ന്യായവിധി, അടുത്തത് നിത്യത. ഈ അഞ്ചു കാര്യങ്ങളെ വിട്ടൊഴിയാൻ ആർക്കും കഴിയത്തില്ല. ദൈവമക്ക് ലോകത്തിൽ ആരും ആയിക്കൊള്ളട്ടെ, സഭാ നേതാവായാലും സുവിശേഷകരായാലും, ഇനിവേ ആരും ആയിക്കൊള്ളട്ടെ, പാപം, മരണം, പുനരുത്ഥാനം, ന്യായവിധി, നിത്യത, ഈ അഞ്ചു വിഷയങ്ങളിൽ നിന്ന് ഒരുമിത്തന് കൂടി ഒളിക്കാനൊക്കത്തില്ല. മനുഷ്യന്റെ ആത്മാവിനെ നമുക്ക് ശീതം കൊണ്ട് തണുപ്പിച്ച് അല്ലെങ്കിൽ കഠിനമായി തണുപ്പുകൊണ്ട് നശിപ്പിക്കാനൊക്കത്തില്ല. മനുഷ്യന്റെ ആത്മാവിനെ 1000 ഡിഗ്രി ചൂടിലിട്ട് കത്തിച്ചു കളയാനൊക്കത്തില്ല. മനുഷ്യന്റെ ആത്മാവിനെ ഒരു കറിക്കത്തി കൊണ്ട് മുറിച്ച് വെണ്ടയ്ക്ക മുറിക്കുന്ന ഒരു 5-6 കഷമായിട്ട് മുറിച്ചു കളയാനൊക്കത്തില്ല. ഇത് ദൈവത്തിങ്കിൽ നിന്ന് വന്നതാണ്. ഇതിന് നാശമില്ല, ഒരിക്കലും നാശമില്ല സഹോദരങ്ങളെ. ഇപ്പൊ ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഇനി നമുക്കൊന്ന് നോക്കാം ആരായിരിക്കും ന്യായം വിധിക്കുന്നത്. വേദപുസ്തകത്തിൽ വായിക്കുന്നു, വായിച്ച 9-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിച്ചാൽ, സങ്കീർത്തനം 9:7. എന്നാൽ യഹോവ എന്നേക്കും മാറുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. സ്വർഗത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുങ്ങുക, സ്വർഗത്തിൽ വിശുദ്ധ സഭയ്ക്കായി ഒരു നിവാസം ഒരുങ്ങുക, സ്വർഗത്തിൽ ഭൂമിയിൽ കലശമൊഴിക്കാനുള്ള ദൂതന്മാർ കലശമൊക്കെ നിറച്ചൊരുങ്ങിയിരിക്കുക, യേശുവിനോടുകൂടെ വരാനുള്ള ദൂതന്മാർ കാഹള ഊതാൻ ഒരുങ്ങിയിരിക്കുക. ഇത് മാത്രമല്ല സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഒരു സിംഹാസനം ന്യായവിധിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്, എല്ലാവർക്കും വിധിക്കപ്പെട്ടതാണ്. നമ്മൾ ചിന്തിച്ചത് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമാണ്. ന്യായവിധി പല ഭാഗം നാം ചിന്തിച്ചല്ലോ. വയോധ്യൻ സിംഹാസനരുത്തും മൃഗത്തിന്റെ മേൽ നടത്തുന്ന ന്യായവിധി നാം ചിന്തിച്ചു. ദൂതന്മാർ കാഹളവൂതിയും കലശമൊഴിച്ചും ഭൂമിയുടെ മേൽ വരുത്തുന്ന ന്യായവിധി നാം ചിന്തിച്ചു. അന്തിമ വിധിക്ക് ശേഷം വിശുദ്ധന്മാർ വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കുന്ന ഭാഗം ചിന്തിച്ചു. എന്നാൽ യേശു ന്യായാധിപനായിരിക്കുന്ന ഒരു ദിവസമുണ്ട്. വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. ശ്രദ്ധിക്കുക, യോഹന്നാൻ പറയുന്നു, ഞാനൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അടുത്ത, അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ ഞാൻ കണ്ടില്ല. സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മുമ്പേ നമ്മളൊരു ന്യായവിധി കണ്ടു, അതിൽ മനുഷ്യാത്മാക്കളെ കണ്ടില്ല. ന്യായാധിപ സഭയിരുന്നു, പുസ്തകങ്ങൾ തുറന്നു, കൊമ്പ് സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അവർ മൃഗത്തെ കൊന്ന് അതിന്റെ ഉടൽ തീയിൽ ചുട്ടുകളയോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ വായിക്കുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ള സിംഹാസനം വെച്ചു, അതിൽ ഒരുവൻ ഇരിക്കുന്നു, ആകാശവും ഭൂമിയും അവന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയി, മരിച്ചവർ അവാലവൃത്തം അവന്റെ മുമ്പിൽ നിന്നു. വായിച്ചാട്ട, പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകമെന്ന് മറ്റൊരു പുസ്തകവും തുറന്നു. അടുത്തത്, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി. ഇവിടെ പറയുന്നു, ഞാനൊരു സിംഹാസനം കണ്ടു, വെള്ള സിംഹാസന ന്യായവിധി എന്നാണ് വിശുദ്ധ ബൈബിൾ ഇതിന് കൊടുത്തിരിക്കുന്ന പേര്. നീതിയോടെ പരമാർത്ഥതയോടെ യേശു ന്യായവിധി നടത്തുന്ന ദിവസമാണ്. ആരായിരിക്കും ഇതിലെ ന്യായാധിപൻ? വായിച്ചാട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം. ഈ സിംഹാസനത്തിൽ ആരിരിക്കും? മുൻപേ കണ്ട സിംഹാസനത്തിൽ വയോധ്യൻ ഇരുന്നെങ്കിൽ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത് വയോധ്യനല്ല. യേശു പറയുന്നു, പിതാവ് ആരെയും ന്യായവിധി നടത്താതെ ന്യായവിധിയൊക്കെയും തന്റെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. വായിച്ചാൽ, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയൊക്കെയും പുത്രൻ തമ്പുരാനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത്? ഒരു വെള്ള സിംഹാസനം ഞാൻ കണ്ടു,
അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. ആകാശവും ഭൂമി അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. മരിച്ചവർ ആവാലവൃത്തം വന്നിരുന്നു. സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നു. ആരാണ് ഇരിക്കുന്നത്? അത് പുത്രൻ തമ്പുരാനാണ്. യേശു പറയുന്നു, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയൊക്കെയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ത്രീക തന്റെ പ്രഭാഷണ വേളയിൽ പറയുന്നല്ലോ, അപ്പോസ്തല പ്രവൃത്തി 10:42 അപ്പോസ്തല പ്രവൃത്തി 17:31 വായിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 10:42 ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ട അവൻ തന്നെ എന്ന് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച പൗലോസ്ത്രീക പ്രസംഗിച്ച അടുത്ത വാക്ക് വായിച്ച് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നോ 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 10:42 17:31 അവൻ നിയോഗിച്ച പുരുഷൻ നിമിത്തം നിയോഗിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ദൈവം ലോകത്തെ ന്യായം വിധിക്കുക അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ബാധകമാണ്. ഒരു വെള്ളസിംഹാസനായ വിധി. മരിച്ചവർ ആവാലവൃദ്ധം വന്നു. മനുഷ്യന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വണ്ണം കോടിക്കണക്കിന് മനുഷ്യർ മഹാസമുദ്രം പോലെ നിൽക്കുകയാണ്. ആകാശവും ഭൂമിയും ഓടിപ്പോയി. മരിച്ചവർ ആവാലവൃദ്ധം വന്നു. സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകവും തുറന്നു. ന്യായാധിപൻ വന്നിരുന്നു. ആരാണ് ന്യായാധിപൻ? പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയൊക്കെയും യേശു തമ്പുരാന് കൊടുത്തിരിക്കുകയാണ്. താൻ നിയോഗിച്ച പുരുഷൻ മുഖാന്തരം ദൈവം ഭൂമിയെ ന്യായം വിധിക്കും. യേശു പറഞ്ഞൊരിടെ ഇരുന്നു കൊണ്ട് കോലാടിനെയും ചെമ്മരിയാടിനെയും തമ്മിൽ വേർപിരിക്കും പോലെ വേർപിരിക്കും. എന്തായിരിക്കും ന്യായവിധി? എന്താണ് സ്നേഹവാനായ ദൈവം ഒന്നുമില്ലായ്മ ഈ മനുഷ്യവർഗത്തെ ഉണ്ടാക്കിയെടുത്തിട്ട് അവന്റെ മേൽ ഇങ്ങനൊരു ന്യായവിധി ഒരുക്കി അവനെ നിത്യനരകത്തിൽ തള്ളുന്നത് നീതിയാണോ ന്യായമാണോ അത് സ്നേഹമാണോ? ഈ ചോദ്യം നമുക്ക് വരും. എന്തായിരിക്കും മനുഷ്യന്റെ മേലുള്ള ന്യായവിധി? യോഹന്നാന്റെ സുവിശേഷം 3:19 യോഹന്നാൻ 3:19 പെട്ടെന്ന് വായിച്ചു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് ശ്രദ്ധിക്കുക, എന്താണ് ഈ ന്യായവിധി എന്നാ പറയുന്നത്? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയോ മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയോ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. എന്താണ് ഈ ന്യായവിധി? എന്തിനാണ് ഈ ന്യായവിധി എന്നാ ചോദ്യം. കറക്റ്റ് ചോദ്യം, എന്തിനാണ് ഈ ന്യായവിധി? ന്യായവിധി എന്താണ്? ഒന്നുകൂടെ വായിച്ച് നിർത്തി വായിച്ചാട്ടെ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശു ലോകത്തിൽ വന്നിട്ട് മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവൻ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ആ ഇരുളിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ന്യായവിധി? സകല ഭൂവാസികളുടെയും രക്ഷയ്ക്കായി വെളിച്ചം ലോകത്തിൽ വന്നിട്ട് ഈ വെളിച്ചത്തെ വിട്ട് ദോഷത്തെ സ്നേഹിച്ചു. ഇതാണ് ന്യായവിധി. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി യേശു ലോകത്തിൽ വന്നു. യേശു ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതുകൊണ്ട് അവൻ ദോഷത്തെ വെളിച്ചത്തെ വിട്ട് ദോഷത്തെ സ്നേഹിക്കുകയാണ് ഇന്നതല്ലേ ചെയ്യുന്നത്? അയ്യോ, വെളിച്ചമായ യേശുവിനെ വിട്ട് ദോഷത്തിനായി പായുകയാണ്. കോടിക്കണക്കിന് ജനങ്ങളെ പണം കൊടുത്ത് പാവം വാങ്ങി പച്ചവെള്ളം പോലെ കുടിക്കുക. എല്ലാം എണ്ണി എണ്ണി പറയേണ്ടി വരും സഹോദരങ്ങളെ. അഹരോൻ മരിക്കുമ്പോൾ വയോധികനായ മോശ യഹോവയുടെ സിംഹാസനത്തിന്റെ മുമ്പിൽ വീണുകൊണ്ട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, നീ ഞങ്ങളുടെ ആകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. വായിച്ചാട്ട 90 നീ ഞങ്ങളുടെ ആകൃത്യങ്ങളെ നിന്റെ മുൻപിലും വായിച്ച നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിൽ നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിൽ ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കും. നമ്മൾ ചിന്തിക്കും നമ്മൾ മറന്നുപോകും. ദൈവം മറക്കണമെന്നൊന്നുമില്ല സഹോദരങ്ങൾ. നന്നായിട്ടൊന്ന് ജീവിച്ചോണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും ഒക്കെ പ്രാപിപ്പാൻ ന്യായാസനത്തിന് മുമ്പിൽ പോയി നിൽക്കണം.
മനസാക്ഷി തെറ്റെന്ന് ബോധ്യപ്പെടുത്തുന്നെങ്കിൽ പശ്ചാത്തപിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മളൊരു നല്ല നമ്മുടെ ആയുഷ്കാലം എണ്ണപ്പെട്ടതേ ഉള്ളേ. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് നമ്മളൊരു പ്രമാണം പറഞ്ഞ് നമ്മളൊരു സ്വർഗം ഉണ്ടാക്കാൻ നിൽക്കരുത്. സ്വർഗത്തിന്റെ വാതിൽ അടഞ്ഞുപോകും. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല നിത്യത. പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. പൗലോസ്ലിഹ കൂടെ കൂടെ എഴുതുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്കൊക്കെ പരിചയമാണ്. കുട്ടനാട്ടുകാർക്ക് കുറെ കൂടെ പരിചയമാണ്. വാക്കേതാണെന്നറിയാമോ? വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന്. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഓർത്തോണം. ഗോതമ്പ് വിതച്ചിട്ട് നെല്ല് കൊയ്യത്തില്ല, വിതയ്ക്കുന്നത് കൊയ്യും. യേശു പറഞ്ഞെങ്ങനെയാണെന്നറിയാമോ? മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിനും കണക്ക് പറയണം. എന്തൊരു ഭയങ്കരം. പൗലോസ് പറഞ്ഞെങ്ങനെയാണെന്നറിയാമോ? മനുഷ്യന്റെ നിലവുകളെയൊക്കെയും വിധിക്കുന്ന ദിവസം വരും. എന്താ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്? പുസ്തകത്തിൽ എഴുതിയ പ്രവർത്തിക്ക് തക്കവണ്ണം വാക്കിനും നിലവിനും പ്രവർത്തിക്കും തക്ക ന്യായവിധി ഉണ്ടാകും. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇങ്ങനെ ഓലോലം പാടി അങ്ങ് പോകാമെന്നൊന്നുമല്ല. ചിലരങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്, ഇനിയും ചിലർ ചിന്തിച്ചിരിക്കുന്നത് ചത്ത ശേഷം എങ്ങനെയെങ്കിലും പുകച്ചു മേളി കയറ്റാമെന്ന്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമുക്ക് പുകച്ചു കയറ്റാനും സ്വർഗം തൊഴിച്ചു തുറക്കാനൊന്നും ഒക്കത്തില്ല സഹോദരങ്ങളെ. കോടിക്കണക്കിന് മനുഷ്യർ നരകത്തിൽ പോയി കഴിഞ്ഞു യാഥാർത്ഥ്യം അറിയാതെ. ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും സത്യസുവിശേഷം കേട്ടോളണമേ. നമ്മൾ അവസാനം കുഴഞ്ഞുപോകും. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല സ്വർഗം. ഇത്ര വലിയ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പല രാത്രിയിലും പ്രസംഗം കഴിഞ്ഞു മടങ്ങിപ്പോകുമ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, പുണ്യതമ്പുരാനെ നീ ഇത്രമാത്രം വേദന മാനവരാശിക്ക് വേണ്ടി സഹിക്കണമായിരുന്നോ? ഗെച്ചമന തുടങ്ങി ഗോൾഗോത്തായോളം വേദന അനുഭവിച്ച് നിന്റെ പ്രാണൻ അകൃത്യമായി തീരണമായിരുന്നോ? ആ വേദന എത്ര ഭയങ്കരമാണ്. അവന്റെ കരങ്ങളുടെ ഈ ഭാഗത്ത് ആണിയടിച്ചു. നിങ്ങളൊന്ന് ഓർത്തേ, കാലുകൾ ചേർത്ത് വെച്ച് ആണിയടിച്ചു. 156 മുള്ളുള്ള കിരീടം തലയിൽ വെച്ച് കോലുകൊണ്ടടിച്ചു. അവന്റെ താടിരോമം വലിച്ചു പറിച്ചു. മുതകെല്ലാം ഉഴുവിച്ചാലുപോലെ കീറി. ഈ വാരിയല്ലുകളൊക്കെ എണ്ണിയെടുക്കാം. അർദ്ധരാത്രി പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, തമ്പുരാൻ എന്തിനാണ് ഇത്രയും കഷ്ടം അനുഭവിച്ചത്? നരകത്തിൽ പോന്നവൻ പോട്ടേന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഒരു നാൾ ഈ നരകത്തിന്റെ ഭീകരത ഒരു സെക്കൻഡ് എന്നെയൊന്ന് കാണിച്ചു ദൈവമക്കളെ. ഒത്തിരി നേരം ഒന്നും കാണിച്ചില്ല, ഒരു സെക്കൻഡേ കാണിച്ചുള്ളൂ. അപ്പോഴേക്കും എന്റെ പ്രാണൻ പുകഞ്ഞുപോയി. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല. ഒരു സെക്കൻഡ് ഒന്ന് കാണിച്ചു, ഒറ്റ സെക്കൻഡ്. കണ്ണടയ്ക്കുമ്പോൾ ആ രൂപം മനസ്സിൽ വന്നു. ഉറക്കം വരുന്നുണ്ട്, കണ്ണടയ്ക്കാൻ വയ്യ. കാണിച്ചത് എന്താണെന്നറിയാമോ? ഞാൻ സ്റ്റിക്കർ വെച്ച് എന്റെ കണ്ണിങ്ങനെ ഒട്ടിച്ചു വെച്ചു. കാരണം കണ്ണടഞ്ഞാൽ ഉടനെ നരകത്തിന്റെ ഭീകരത മനസ്സിൽ വരും. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചു വെച്ചതാണ്. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടൊന്നും പോകാനൊക്കത്തില്ല. വിധിയുടെ നാളിൽ തമ്പുരാൻ ഇതൊക്കെ ചോദിക്കും സഹോദരങ്ങളെ. ന്യായാധിപൻ യേശുവാണ്. ന്യായവിധിക്കൊരു ദിവസമുണ്ട്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം മനുഷ്യവർഗത്തെ ന്യായം വിധിക്കുവാൻ ഒരു ദിവസം നിയമിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നോക്കാം ഇയോബിന്റെ പുസ്തകം 14:17 വായിച്ചാട്ട്. ഇയോബ് പറയുകയാണ്, ഞാൻ പാപം ചെയ്താൽ നീ അതെല്ലാം ചാക്കിക്കെട്ടി മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്. അത് വായിച്ചേ. എന്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു. എല്ലാം പാക്കറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പശ്ചാത്തപിച്ച് ഏച്ചു പറഞ്ഞ് പ്രാണൻ ശരീരത്തെ വിട്ടു പോകും മുമ്പ് നേരെ ജോവിനെ പൊയ്ക്കൊള്ളണം. ചാകുമ്പോ 4 നല്ല കാര്യം പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. ചത്തശേഷം എന്തെങ്കിലും കൂദാശ നടത്തി നമുക്ക് മേളിക്കറ്റാനൊക്കത്തില്ല. ബൈബിൾ പറഞ്ഞെങ്ങനെയാണെന്നറിയാമോ? ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി സകല മനുഷ്യർക്കും നിയമിച്ചു. എന്താണ് അതിന്റെ മാനദണ്ഡം? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതോ തീയതോ അതിന് തക്കവണ്ണം പ്രാപിക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. അപ്പോൾ വെളിച്ചത്തെ വെറുത്ത് ഇരുളിനെ സ്നേഹിച്ച് അകൃത്യങ്ങൾ ചെയ്ത് ദോഷപ്രവൃത്തിയും ചെയ്ത് വെളിച്ചമേ നിനക്കെന്നാ ഞങ്ങളോട് ബന്ധം, ഞങ്ങൾ ഞങ്ങളുടെ വഴിയിൽ പോകുമെന്ന് പറഞ്ഞ് മനോഹരമായ ശരീരം കൊണ്ട് പാപം ചെയ്ത് നിന്റെ ആയുഷ്കാലം ദോഷത്തിൽ ജീവിച്ചാൽ നനയാത്ത നേരത്ത് ശരീരം വിട്ടങ്ങു പോകും. ആ ദേഹിയാണ് വേദനപ്പെടുന്നത്. ദേഹം മണ്ണിലോട്ട് പോയി ചേരും ദൈവമക്കൾ. ഒരു മനുഷ്യനിൽ മൂന്ന് ഭാഗമാണ് ദേഹം, ദേഹി, ആത്മാവ്. ദേഹം കൊണ്ടവൻ ലോകത്തെ അറിയും. ദേഹി കൊണ്ടവൻ തന്നെത്താൻ അറിയും. ആത്മാവ് കൊണ്ട് സൃഷ്ടാവിനെ അറിയും. ഓർത്തുകൊള്ളണമേ, ചിന്തിച്ചാട്ടെ, മരണം നമ്മളെ പിടിച്ചാൽ ന്യായവിധിയുടെ നാളിൽ ഇടത്തോ വലത്തോ വന്ന് നിൽക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അവിടെ എങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നത്, അവിടെ ചില ബുക്കുകൾ വെച്ചിട്ടുണ്ട്. ഈ ന്യായവിധിയുടെ മാനദണ്ഡം എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും ന്യായവിധിയുടെ മാനദണ്ഡം? അപ്പൊ നമുക്കൊരു സംശയം വരും. ബ്രദർ ജോസെ, ഈ സുവിശേഷം കേൾക്കാത്തവരില്ലേ?
കേരളക്കരയിലുണ്ട്. കേരളത്തിലെ 14 ജില്ലയിൽ നിങ്ങൾ വയനാട് കണ്ണൂർ ജില്ലയിലൊക്കെ പോയാൽ ഇപ്പോഴും ക്രിസ്ത്യാനികളുടെ കാലുകുത്താത്തടം കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, തിരുവഴുത്തറിയാത്തവനെ ദൈവം എങ്ങനെ ന്യായം വിധിക്കും? ഇല്ലേ, ന്യായവിധി എന്താണെന്നറിയാമോ? അതിന്റെ മാനദണ്ഡം അപ്പൊ വായിച്ചല്ലോ. എന്താ ന്യായവിധി? മനുഷ്യൻ അന്ധകാരത്തിന്റെ ഇടനാഴിയിൽ തപ്പിത്തടഞ്ഞ് നാശയോഗ്യനായി കത്തുന്ന നരകത്തിലേക്ക് ഒഴുകുന്നെന്ന് കണ്ടപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനപത്രമായ മശിഹായ എന്ന വെളിച്ചത്തെ താണലോകത്തിലേക്ക് അയച്ച് മാനവരാശിയുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി ഗെച്ചമനെ തുടങ്ങി ഗോൽഗോത്തായോളം അവൻ പീഡനം അനുഭവിച്ച് അവന്റെ കാൽവറി മരണത്താൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നുകൊടുത്തിട്ടും ഈ വെളിച്ചമായ കർത്താവിനെ വിട്ട് ഇരുളിനെ സ്നേഹിക്കുന്നതും ആ പ്രവൃത്തിയാണ് മനുഷ്യന്റെ ന്യായവിധി എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ന്യായവിധി എന്തായിരിക്കും? ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 7:11 വായിച്ച് ഒരഗ്നി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു, 10000000 പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു പുസ്തകങ്ങൾ തുറന്നു. അപ്പോൾ ഈ പുസ്തകത്തിലാണ് ഈ പരിപാടി മുഴുവൻ. ഞാൻ താഴെ പിന്നീട് പറയാം. പുസ്തകങ്ങൾ തുറന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാട്ട് അവിടെ എന്താ പറയുന്നത്? 20:16 വായിച്ച് വെളിപ്പാട് 20:16 പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം. ദാനിയൽ പ്രവാചകൻ ന്യായവിധി കണ്ടപ്പോൾ പറയുന്നു, പുസ്തകങ്ങൾ തുറക്കുന്നത് ഞാൻ കണ്ടു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറഞ്ഞു, അവിടെ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. ഒന്ന് ജീവന്റെ പുസ്തകമാണ്. ജീവന്റെ പുസ്തകം തുറന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിലേക്ക് പോകും. അടുത്ത കാലത്ത് ലോകപ്രശസ്തനായിരുന്ന ഒരു മിഷണറി കണ്ട ദർശനം നിങ്ങൾ ആ പുസ്തകത്തിൽ വായിച്ചു കാണും. ഒരിക്കൽ എന്റെ ഒരു സ്നേഹിതൻ ആ ദർശനത്തിന്റെ ഒരു ബുക്ക് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു. ലോകപ്രശസ്തനായ ഒരു വലിയ മിഷണറിയാണ്, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഒരു ദർശനം കണ്ടു. അറ്റാക്ക് ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ താൻ മരിച്ചു. മരിച്ച ആ ദർശനത്തിൽ തന്റെ ആത്മാവ് സ്വർഗത്തിൽ ചെല്ലുകയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ സ്വർഗത്തിന്റെ വലിയൊരു കവാടം, കോടിക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുക. ആ കവാടത്തിന്റെ വാതുക്കൽ യേശു പുഞ്ചിരിയോടെ കൈകൾ കെട്ടി നിൽക്കുകയാണ്. സകല ഭൂവാസികളും വരും. വരുന്നുടനെ അവിടെ ഒരു ദൂതൻ ഇരിപ്പുണ്ട്. ആ ദൂതന്റെ കയ്യിൽ ഒരു വലിയ പുസ്തകമുണ്ട്. ആ ദൂതൻ ഓരോരുത്തർ വരുമ്പോഴും ആ പുസ്തകം കാലഘട്ടം നോക്കി മറിക്കും. മറിച്ചാൽ ഉടനെ എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ കയ്യിൽ ഒരു വലിയ പിയാനോ ഉണ്ട്. ആ പിയാനോ ഉപയോഗിച്ചാണ് നമ്മുടെ പേരുകൾ വായിക്കുന്നത്. ആ പിയാനോയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ ആ പിയാനോ ഓട്ടോമാറ്റിക് ഓൺ ആവും. അതങ്ങനെ അങ്ങോട്ട് വായിക്കുന്ന ഉടനെ ഇവൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈദ്യനാണെങ്കിൽ ആ പിയാനോയുടെ ശബ്ദത്തിൽ അവന്റെ മനസ്സാനന്ദിക്കാൻ തുടങ്ങും. അവൻ ഉള്ളിലേക്ക് കയറി വന്ന് അവൻ റെസ്റ്റിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒഴുകി അങ്ങ് വിശ്രാമത്തിൽ പോകും. ഇല്ല, അവൻ വരുമ്പോൾ ഇടത് സൈഡിലാ നിൽക്കുന്നെങ്കിൽ ആ ഈ പുസ്തകം മറിക്കുമ്പോൾ ഇവന്റെ പേര് ജീവന്റെ പുസ്തകത്തിലില്ല എങ്കിൽ പിയാനോ ഓണായി വരത്തില്ല. പിയാനോ ഓണാകാതെ നിൽക്കും. പക്ഷെ മറുഭാഗത്ത് ഒരു അരണ്ട ശബ്ദം കേൾക്കും, എന്നെ വിട്ടു പോകുവേനുള്ള ശബ്ദം. അത് കേൾക്കുമ്പോൾ ഇവന്റെ പ്രാണൻ ഭയപ്പെട്ട് ഇടത് സൈഡിലേക്ക് ഒഴുകി അങ്ങ് പോകും. ഇങ്ങനെയായി അവസാന ലോകപ്രശസ്തനായ ഈ മിഷണറി വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൂതൻ തലപൊക്കി നോക്കി. ദൂതൻ ഇദ്ദേഹത്തെ കണ്ടു. വർഷങ്ങൾക്ക് മുൻപേ പരിചയമുണ്ട്. വലിയ പ്രശസ്തനായ മിഷണറിയാണ്. ദൂതൻ പെട്ടെന്ന് ജീവന്റെ പുസ്തകങ്ങൾ തുറന്നു. ആ ഭാഗം ഒരു പ്രത്യേക കോഡിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. താൻ പുസ്തകം തുറന്നു, കാലഘട്ടം കണ്ടെത്തി. പക്ഷെ പിയാനോ ഓണാകുന്നില്ല. എതിർദിശയിലെ അരണ്ട ശബ്ദം കേൾക്കുന്നുമില്ല. യേശുവിന്റെ മുമ്പിൽ വന്ന് ഈ മനുഷ്യൻ നിൽക്കുകയാണ്. ദൂതൻ അമ്പരന്നു പോയി. എന്താണ് ചെയ്യേണ്ടത്? പിയാൻ ഓണാകുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അവസാനം യേശു അദ്ദേഹത്തെ തുറിച്ചു നോക്കി. ഒറ്റ നോട്ടമേ നോക്കിയോളൂ. അദ്ദേഹം കരങ്ങൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, യേശുവേ, എന്റെ അറിവില്ലായ്മയിൽ സംഭവിച്ചു പോയി. നീ എനിക്കൊരിക്ക അവസരം കൂടെ തരുമോ എന്ന് ചോദിച്ചു. യേശു ചോദിച്ചു, ഒരവസരം കൂടെ തന്നാൽ നീ ഇനിയും നിന്റെ ശുശ്രൂഷയ്ക്കായിരിക്കുമോ പ്രാധാന്യം? നിന്റെ ജീവിതത്തിനായിരിക്കുമോ പ്രാധാന്യം എന്ന് ചോദിച്ചു. അതെന്റെ ജീവിതത്തിനായിരിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളി. പെട്ടെന്ന് താൻ തന്റെ മരണാവസ്ഥ വിട്ടെഴുന്നേറ്റു.
ഇന്നും താൻ യൂറോപ്പിൽ പ്രശസ്തനായ മിഷണറിയെങ്കിലും തന്റെ പ്രസംഗ ഫീൽഡിൽ നിന്നും എഴുത്ത് ഫീൽഡിൽ നിന്നും മാറി നിന്നു. പിന്നീട് താൻ എഴുതി എന്താണെന്നുള്ള രഹസ്യം. ജീവന്റെ പുസ്തകത്തിൽ പേരൊരു ബ്ലാക്ക് മാർക്ക് ഇട്ടിട്ടിരിക്കുകയാണ്, മാഞ്ഞു പോയിട്ടില്ല, ഒരു ബ്ലാക്ക് മാർക്കിൽ കിടക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മിഷണറി പ്രവർത്തനത്തിനിടയിൽ തന്നോടുകൂടെ ഉണ്ടായിരുന്ന ഒരു മിഷണറി സഹപ്രവർത്തകരോടുള്ള വഴിവിട്ട മ്ലേച്ഛമായ ജീവിതമാണ് തനിക്ക് ആ ബ്ലാക്ക് മാർക്ക് ഇട്ടിരിക്കുന്നത്. അത് ദൂതൻ പോലും അറിയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തൊരത്ഭുതമാണ്, അവിടെ ഇരിക്കുന്ന പേര് സൂക്ഷിക്കുന്ന ദൂതൻ പോലും നമ്മുടെ പാപം അറിയാൻ നമ്മുടെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഓർത്തുകൊള്ളണം, പുസ്തക ത്തിൽ എഴുതിയിരിക്കുന്നതിന് തക്കവണ്ണം വലിയ ന്യായവിധി ഉണ്ടാകും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നതിനേച്ചവണ്ണം. ഇനി അടുത്ത ചോദ്യം വരും, ഈ ന്യായവിധിയുടെ മാനദണ്ഡം എന്തായിരിക്കും? ന്യായവിധിയുടെ മാനദണ്ഡം റോമാലേഖനം 2:16 പൗലോസ് 3 പറഞ്ഞു. ഒന്ന്, പ്രമാണമില്ലാത്ത ജാതികൾക്ക് അവരുടെ മനസാക്ഷി ഒരു പ്രമാണമാണ്. ന്യായപ്രമാണം കിട്ടാ താമസോൺ നദീതീരത്ത് കിടക്കുന്ന ആദിവാസിയെ ന്യായം വിധിക്കുമ്പോൾ ആ ന്യായവിധി എന്ന് പറയുന്നത് മനസാക്ഷിയെ വെച്ചുകൊണ്ടാണ്. രണ്ടാമത്, ന്യായപ്രമാണം കേട്ട ഇസ്രായേലിന് വായിച്ചാട്ട് അവിടെ പറയുന്നു, ന്യായപ്രമാണം ലഭിച്ച ജാതികൾക്കോ ന്യായപ്രമാണം വെച്ചുള്ള ന്യായവിധിയാണ്. മൂന്നാമത്തെ ന്യായവിധി ഏതാണ്? സുവിശേഷം കേട്ടവരെ, സുവിശേഷം വെച്ചാണ് ദൈവം ന്യായം വിധിക്കുന്നത്. നമുക്ക് ആശയക്കുഴപ്പം വരും, കർത്താവേ ദൈവരാജ്യം കേൾക്കാം, താമസോൺ നദീതീരത്ത് കിടക്കുന്ന പ്രാകൃത മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ എന്ത് ചെയ്യും? അവന് ഭാഷ അറിഞ്ഞുകൂടാ, അറിവുകൂടാ, ക്രിസ്ത്യാനിയെ കണ്ടിട്ടില്ല, സുവിശേഷം കേട്ടിട്ടില്ല, അവനെ എങ്ങനെ വിധിക്കും? അവന്റെ ഉള്ളിൽ മനസാക്ഷിയുണ്ടെന്ന്. മനസാക്ഷി എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ട്. പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണം ലഭിച്ച ജാതികളെ ന്യായപ്രമാണം വെച്ചു, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികളെ മനസാക്ഷി വെച്ചു. സുവിശേഷം കേട്ടവരെ, പൗലോസ് പറഞ്ഞല്ലോ, എന്റെ സുവിശേഷത്താൽ മനുഷ്യന്റെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരും. ഓർത്തുകൊള്ളണമേ, മനസാക്ഷി വെച്ചും പ്രമാണം വെച്ചും സുവിശേഷം വെച്ചും ദൈവൻ ന്യായം വിധിക്കും. ന്യായാധിപൻ ദൈവമാണ്. ആരായിരിക്കും ന്യായവിധിയിൽ നമുക്കെതിരെ സാക്ഷ്യം പറയുന്നത്? കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, പോകുക, സകല ജാതികളോട് നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങളുടെ പ്രസംഗം ഒരുത്തൻ കൈക്കൊള്ളുന്നെങ്കിൽ സന്തോഷത്തോടെ നിങ്ങൾ അവനെ കൈക്കൊണ്ട് അവനോടുകൂടെ പാർക്കണം. ഇല്ല എങ്കിൽ അവർ നിങ്ങളെ ഓടിക്കുന്നെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ കുടഞ്ഞിട്ട് കളവേ. എന്തിന്? ന്യായവിധിയുടെ നാളിൽ ആ പൊടി പറഞ്ഞുകൊള്ളും. മർക്കോസിന്റെ സുവിശേഷം 6:11 യേശു പറയുന്നു, ആ പൊടി ന്യായവിധിയുടെ ദിവസം കണക്ക് പറയും. ഹബക്കൂക്ക് എന്ന പ്രവാചകൻ പറയുന്നു, മനുഷ്യന്റെ ന്യായവിധിയുടെ നാളിൽ അവൻ ചെയ്ത പ്രവൃത്തികളെ അവൻ പാർത്ത കെട്ടിടത്തിന്റെ കഴുക്കോലും ഉത്തരവും വെട്ടുകല്ലും വിളിച്ചു പറയുമെന്ന്. അവർ നമ്മൾ ആരോരും അറിയാതെ കാട്ടിക്കൂട്ടിയ പരിപാടികളൊക്കെ ഉത്തരവും കഴുക്കോലും കണ്ടിട്ടുണ്ടെങ്കിൽ ന്യായവിധിയുടെ നാളിൽ ഹബക്കൂക്ക് പറയുകയാണ്, അവന് എതിരായി അവൻ പാർത്ത നിവാസത്തില് വെട്ടുകല്ലും കഴുക്കോലും ഉത്തരവും എഴുന്നേറ്റ് സാക്ഷി പറയും. സുവിശേഷം കേൾക്കുമ്പോൾ ചെവിയിൽ പഞ്ഞി വെച്ച് പന്തക്കോസുകാരന് വരെ പണിയിലിടാന്ന് പറഞ്ഞു പോയാൽ, ദൈവമക്കളെ ഈ നടറോടി കിടക്കുന്ന പൊടി കേട്ടിട്ടുണ്ട്, ഈ 7500 വാട്സിൽ വെച്ച് ഞങ്ങളുടെ ജീവൻ കളഞ്ഞു പറഞ്ഞത്. വീതിയുടെ നാളിൽ പൊടി എഴുന്നേറ്റ് ഡേറ്റ് ഉൾപ്പെടെ പറയും, ഞാനത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ സാക്ഷിയാണ്. ഇനി നിങ്ങൾ സ്വർഗത്തിൽ പോയാലും അവിടെ സാക്ഷി പറയും. ഒന്ന്, രക്തം. രക്തം പറയും, പരിശുദ്ധ പിതാവേ, ഞാനാണ് ഇവന്റെ പാപക്കര കഴുകി ഇവന് വീണ്ടെടുപ്പ് കൽപ്പിച്ചത്. ജലം പറയും, കർത്താവേ 1936 പമ്പയാറ്റിൽ കോഴഞ്ചേരി കടവിൽ ഇറങ്ങി ഇവൻ സ്നാനമേറ്റ് നീതി പ്രാപിച്ചവനാണ്. ആത്മാവ് പറയും, ഞാൻ ഇവനെ സൂക്ഷിച്ച് വീഴാതെ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയതാണ്. സാക്ഷി പറയുന്നവർ 3. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ദൈവം മക്കളെ, ഈ ഇടത്തുള്ളവരോട് കർത്താവ് പറയുന്ന ചില വാക്കുകളുണ്ട്. വെളിപ്പാട് പുസ്തകം 20:15 എന്താ പറയുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തേവനു തീപ്പൊയ്കയിലേക്ക് പോകും. ഈ തീപ്പൊയ്യ ഭീകരതയാൽ ഇത് മനുഷ്യന് വേണ്ടി ഒരുക്കിയതല്ല. അന്നാളിൽ യേശു പറയുന്നു, അന്നാളിൽ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനെ അവന്റെ ദൂതന്മാർക്ക് ഒരുക്കുക, നിത്യനരകത്തിലേക്ക് പോകുക. സ്വർഗം നിത്യമാണ്, നരകവും നിത്യമാണ്. ഞാൻ നരകം ഒത്തിരി വിശ്വസിച്ച കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. നരകത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചത് എന്റെ ഓർമ്മയിലധികം ഇല്ല സഹോദരൻ.
Now, ഒരു ദിവസം കഠിനമായി രോഗം പിടിച്ചു കിടന്നപ്പോൾ നരകമുണ്ടെന്ന് എന്നെ ഒരു സെക്കൻഡ് ഒന്ന് കാണിച്ചു. ഞാൻ കണ്ടു നരകമുണ്ട് ദൈവമക്കളെ, നരകം ഒരു സമുദ്രമാണ്. ആയിരങ്ങൾ 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 ഓരോ സെക്കൻഡിലും മാമ്പഴം വന്ന് വീഴുന്ന പോലെ ആ തീയാകുന്ന സമുദ്രത്തിൽ വീണ് ഉരുകി ഒഴുകിയാണ്. നരകം ഭയങ്കരമാണ്. ഇടത്തുള്ളവരോട് എന്തു പറയുമെന്നാ പറഞ്ഞത്? ശവിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവിൻ, പോകേണ്ടത് വിട, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന അവസ്ഥ. ഇനി അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല നരകം. നരകം ഭീകരമാണ്. ശരീരം വിട്ട് നമ്മുടെ ദേഹി അവിടെ എത്തിച്ചേരുകയാണ്. വൺ ഡേ ചൂടയൊന്നും അല്ല, ഒരു വർഷമോ രണ്ടു വർഷവും അല്ല. സ്വർഗം നിത്യമാണ്, നരകവും നിത്യമാണ്. 11 സങ്കീർത്തനത്തില് എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ ഓഹരി എന്ന് വായിച്ചേ. തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും, തീയ ഗന്ധകം, ഈ സൂര്യൻ ഇങ്ങനെ ഹീലിയം കൊണ്ട് കത്തുന്ന പോലെ യഹോവയുടെ ക്രോധം പുറപ്പെട്ടിട്ട് പാതാളം ഇങ്ങനെ ആഴി കത്തിക്കൊണ്ടിരിക്കുക. അവിടെ പോയി വീണാൽ എന്ത് ചെയ്യും? നമ്മളിവിടെ എ സിക്കകത്ത് കടന്ന്, എ സിക്കകത്ത് നടന്ന്, മൊത്തം എ സി ആയിരുന്നു. പിന്നെന്ത് ചെയ്യുന്നറിയാമോ? ഭൂമിയിൽ ഇത്തിരി ചൂടൊക്കെ അനുഭവിച്ചെന്ന് ഓർത്ത് അമ്മച്ചിയെ ഒരാഴ്ച ഫ്രീസറിൽ കൂടെ വെച്ചിട്ടായി ഇപ്പം വിടുന്നത്. ഇപ്പൊ പൊതുവെ അങ്ങനെ എന്തോ ഒരു സ്റ്റാൻഡേർഡുവാ അല്ലേ? മക്കളൊന്നും ഇല്ല, മക്കളൊക്കെ നാട്ടിലുണ്ടെങ്കിൽ തന്നെ 4 ദിവസം അപ്പച്ചനെയും അമ്മയും ഫ്രീസറിൽ വെച്ചിട്ടേ വെക്കും. കാര്യം പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതിയപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. അപ്പച്ചൻ ആരെയൊക്കെയോ തണുപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിള്ളേര് 4 ദിവസം ഫ്രീസറിൽ വെച്ചിട്ടാണ് വിടുന്നത്. എന്നാ ഈ നരകത്തിലൊക്കെ പോകുമ്പോ അവിടുത്തെ കാര്യം പറഞ്ഞ കേട്ടോ, എന്താ പറയുന്നറിയാമോ? അവിടുത്തെ ഓഹരി തീയും ഗന്ധവും കത്തുകയാണ്. തീയും ഗന്ധവും കത്തുന്ന പൊയ്യയിൽ അത്രയും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ അവിടുത്തെ യേശു പറഞ്ഞെങ്ങനെന്നറിയാമോ? അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയും ഉണ്ട്. ഇതൊന്നും ലോകം ഒരു കാലത്ത് അംഗീകരിച്ചില്ല. ചാകാത്ത പുഴു, തീക്കകത്ത് ചാകാത്ത പുഴുണ്ടോന്നല്ലേ ചോദിച്ചത്? പ്രിയമുള്ളവരെ, അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിലെ ഒരു ദ്വീപിൽ അതിശക്തമായ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അന്തർഭാഗത്ത് കത്തുന്ന ലാവ പൊട്ടി ഒഴുകി ഭൂമിയുടെ മുകളിലേക്ക് വന്ന് തീ തുപ്പിയപ്പോൾ റഷ്യയിലെ വാന നിരീക്ഷകർ സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഇതിന്റെ ചിത്രമെടുത്തപ്പോൾ ഏറെക്കുറെ 6000-7000 ഡിഗ്രി ചൂടിൽ കത്തി തിളയ്ക്കുന്ന ആ ലാവായിക്കുള്ളിൽ കിടന്ന് തുള്ളിമറിയുന്ന പുഴുവിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ യേശു പറഞ്ഞു, അവരുടെ പുഴു ചാകുന്നില്ല, അവരുടെ തീയെ കെട്ടുപോകുന്നില്ല. പ്രവാചകനായ യെശയ്യാവ് നരയോഗ്യനായ ദൂതനോട് പറയുന്നൊരു വാക്കുണ്ട്, യെശയ്യാ പ്രവചനം 11:14 വന്നിട്ട്, അരുണോദയപുത്രനായ ശുക്ര നീ ആകാശത്തുനിന്ന് വെട്ടേച്ചു വീണത് എങ്ങനെ? വായിച്ചാട്ട് പെട്ടെന്ന്. അരുണോദയപുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? നീ ആകാശത്തുനിന്ന് എങ്ങനെ വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവരെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അവന്റെ അവിടെ ഒരുക്കുന്ന പരിപാടി എന്ന് വായിച്ച് അവൻ വരുന്നെന്ന് പറഞ്ഞോണ്ട്, അവരൊക്കെയും നിന്നോട് നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ? അടുത്തത്, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. അടുത്തത്, നിന്റെ ആഡംബരവും നിന്റെ ആഡംബരവും വാദ്യഘോഷവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി, പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നമ്മൾ ഓർത്തോളാണ് അന്തിമ വിധിയുടെ നാളിൽ നമ്മുടെ ആഡംബരമൊക്കെ ചോദിക്കും. അടുത്ത 2 ദിനങ്ങൾക്കപ്പുറം നിങ്ങൾ ഞായറാഴ്ച മലയാള മനോരമയിലെ അമേരിക്കയിലെ സമ്പന്നനായ ഒരു മനുഷ്യന്റെ ചരിത്രം വായിച്ചവരുണ്ടോ? ഉണ്ടെങ്കിലെന്ന കാര്യങ്ങൾ ഉയർത്താം. നമുക്കതൊന്നും വായിക്കാൻ നേരം കാണത്തില്ല. യാദൃശ്യമായി ഞാൻ വായിച്ച് അമ്പരന്ന് പോയി. അമേരിക്കയിലെ സമ്പന്മാരുടെ ഗണത്തിൽ ഉന്നതനായവൻ, അവിടുത്തെ ഫ്ലൈറ്റ് സർവീസ് നടത്തുന്ന ഒരു വലിയ സമ്പന്നൻ, തന്റെ ജീവിത രീതിയൊക്കെ എഴുതി വായിച്ചപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. 50 വർഷങ്ങൾക്ക് മുൻപ് പണിത 3 മുറിയുള്ള ഒരു കൊച്ചു വീടാണ്. തനിക്ക് ഡ്രൈവറില്ല, ഒരു പഴയ കാറെ തൻ തന്നെയാണ് വാഹനം ഓടിച്ചു പോകുന്നത്. തനിക്ക് സംരക്ഷണമൊന്നുമില്ല, ഒരു ദരിദ്രനായി ജീവിക്കുന്നു. അമേരിക്കയിലെ ബഹു സമ്പന്നനാണ്. നമുക്കാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ആളുകൾക്കെല്ലാം പറ്റിക്കിടക്കുന്ന അവധമാണ്. എവിടെന്നെങ്കിലും 4 രൂപ കിട്ടിക്കഴിഞ്ഞ കൂഴച്ചക്ക കണ്ട ഈച്ചയുടെ കൂട്ട് വട്ടം മൂളി അങ്ങ് ആകാശത്തോളം എത്തുന്നൊരു കെട്ടിടം വെച്ചിരിക്കുകയാണ്. അറബിയുടെ രാജ്യം പൊട്ടി എണ്ണവരെ ഇടിഞ്ഞു, ഇനിയും കപ്പവല്ലോ നട്ടു, രക്ഷയില്ല. പ്രിയമുള്ളവരെ, ചുക്കുലിവല അടിക്കാനൊരു മുള മേടിക്കാനുള്ള കാശില്ല. ബാങ്കുകാരൻ തൂക്കിക്കൊണ്ടുപോകും. മനുഷ്യനങ്ങ് മത്സരിക്കുക. കഞ്ഞിക്ക് വകയില്ലെങ്കിൽ പോലും കടം വാങ്ങി കെട്ടിടം പണിത് ഏഷ്യൻ പെയിന്റ് വടിച്ച് കാലും നീട്ടിയിരുന്നത് അവിടുത്തെ എണ്ണ തീർന്നു, അറബി വെള്ളത്തിലായി. അവൻ പഴയ ഒട്ടകത്തെ വളർത്താൻ പോവുക, ഇവിടുത്തെ പഴയ കപ്പുമൂട് തപ്പിക്കൂ. സമ്പൽ സമൃദ്ധിയൊക്കെ തീരെ അവിടെ എഴുതിയിരിക്കുകയാണ്. നിന്റെ ആഡംബരവും നിന്റെ വാദ്യഘോഷവും കീഴെ പാതാളത്തിൽ പോയി. ഇനി അടുത്തത്, നിന്റെ കീഴെ
പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഓർത്തോണം കേട്ടോ, ഈ നരക നമ്മൾ പോകത്തില്ല, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ, പോകുന്ന പരിപാടിയൊന്നും ഒപ്പിച്ചു വെക്കാതിരുന്നാ മതി, നേരെ ജോലി അങ്ങ് പോയേക്കണം, ഒക്കുന്നില്ല യേശുവിനോട് നേരെ പറയണം, യേശുവിനോടുള്ള കാര്യം അങ്ങ് പറഞ്ഞു, എന്നെ കൊണ്ടിത്തരൊക്കെ ഒക്കത്തുള്ള ബ്രദർ ഒരുപാട് കാര്യം പറഞ്ഞു, ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പൊ കർത്താവ് നമ്മളെ നരകത്തിൽ തള്ളുക എന്നൊരാശയമില്ല, പക്ഷേ നമ്മൾ പ്രാകൃതരും സൂത്രമൊന്നും ആകില്ലേ. കത്തോലിക്കം പറയുന്ന പോലെ പോപ്പിനെ കുർബാന പഠിപ്പിക്കാൻ പോകരുത്, പോയാ വെള്ളത്തിലാകും. പഴക്കവും തഴക്കവും സൂത്രവും തന്ത്രവും എടുക്കാതെ പരമാർത്ഥിയായിട്ട് ജീവിച്ചു തമ്പുരാൻ ദയ ചെയ്യും. എന്നോടും പണ്ടതാ പറഞ്ഞത്, ഞാനൊരിക്കലും ഒരാളെ അകൃത്യം ക്ഷമിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞു. അയ്യോ അതെങ്ങനാ, ഞാൻ എന്റെ കാരണം കൊണ്ട് 1000 വർഷം ക്ഷമിക്കാമടാന്ന് പറഞ്ഞു. അതൊരു നാളും ക്ഷമിക്കത്തില്ലെന്ന് വിചാരിച്ച് നിത്യവൈരാഗ്യം എന്റെ മനസ്സിൽ കുടിയേറി ഒരു രാത്രി ഞാൻ ചോദിച്ചു, യജമാനൻ അത് ക്ഷമിക്കാമോ, ഞാൻ 1000 വട്ടം ക്ഷമിക്കാമടാന്ന്. അതെന്താണ്? എന്റെ കർണ കൊണ്ട് ഞാൻ ക്ഷമിക്കാം, പശ്ചാത്തപിക്കുന്ന ഭാവിയോട് ഞാൻ അവസാനം വരെ ക്ഷമിക്കാമല്ലോ എന്ന് ശുഭംപരന്നു പോയി. പിന്നെന്ത് ചെയ്യും? സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വന്ന ശേഷം കാട്ടിക്കൂട്ടിയതുകൊണ്ട് നീതി നിമിത്തം ഭൂമിയിൽ ഞാൻ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് ഓൾപാസ് പരിപാടിയൊന്നും നടക്കത്തില്ല. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വന്ന ശേഷം കാട്ടിക്കൂട്ടിയതിനൊക്കെ വെച്ചലക്കിയിട്ടേ വിടത്തുള്ളൂ. ഇനി അടുത്തത് എന്ത് ചെയ്യും? ഞാന് എന്റെ കനി കൊണ്ട് പണിയാ, ഉടഞ്ഞുപോയോ, നിരാശപ്പെട്ടു പോയോ, പാതാളവാതിൽ വരെ പോയോ, ഞാൻ പൊക്കിയെടുക്കാം. എന്റെ കരുണ കൊണ്ട് ക്ഷമിക്കാം, എന്റെ നീതി കൊണ്ട് ശിക്ഷിക്കാം, എന്റെ കനി കൊണ്ട് പണിയാം, എന്റെ വിശ്വസ്തത കൊണ്ട് ഞാൻ കൊണ്ടെത്തിക്കാം. അന്നാണ് ഞാൻ ദൈവത്തിന്റെ മനസ്സിന്റെ ആഴം ഗ്രഹിച്ചത്. അപ്പോൾ ഓർത്തുകൊള്ളണം ദൈവമക്കളെ, ഇനി അടുത്ത വാക്ക്, നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. നമ്മളവിടെ ചെന്നാല് അവിടെ നല്ല ഒന്നാം തരം മെത്തയുണ്ട് നരകയോഗ്യർക്ക്, ഒരാറടി നീളം 3 അടി വീതിയുള്ളത്. എന്താ? കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടും പുറത്തെ ഒരു പച്ചല പുഴു നിന്റെ ദേഹത്ത് ഞൊണ്ടിയാൽ നീ ഇരുന്ന് ചൊറിയുന്നതെന്ന് ഓർത്ത് നോക്കിക്കേ. പണ്ട് ഞാൻ 4 ആയിരിക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ ശരീരത്തിൽ ഒരു പുഴു ആട്ടി, അതിങ്ങനെ ദേഹത്തെല്ലാം തടിച്ചു. കുഞ്ഞെന്നോട് പറയാണ്, എന്റെ പാസ്റ്റങ്ങളെ ഒരു പുഴു ഫാമിലി ആയിട്ട് വന്ന് എന്നെ കടിച്ചെന്നാ പറയാം. കാര്യം ഇത്രയിടത്ത് എങ്ങനെയാ കടിച്ചെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഒരു പുഴു ആട്ടിയതാണെങ്കിലും ഫാമിലി ആയിട്ട് വന്ന് കുടുംബമായി വന്ന് കടിച്ചെന്നാ പറയുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളണമേ, നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഡള്ളപ്പിന്റെ മെത്ത പോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തെന്താ വായിച്ചതാ? പൊതപ്പനാണ്. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. കൃമികൾ കൃമികൾ നമുക്ക് പുതപ്പാവ. 7 അടി നീളം 4.5 അടി വീതിയുള്ള മൗലാനായുടെ പുതപ്പ്, ബോംബെ ഡൈനിങ്ങിന്റെ പുതപ്പ് പോലൊരു പുതപ്പ് മനസ്സിലാക്കാൻ പാടാ. ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ നമ്മുടെ വീടുകളിൽ അമ്മമാർ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിലൊരു ഇടിയപ്പം എടുത്തുകൊണ്ട് പോയി നല്ല മേശയിൽ വെച്ചിട്ട് കറുത്ത മഷി അതിലൊഴിച്ചിട്ട് 5 നിമിഷം കഴിഞ്ഞ് എടുത്തിട്ട് നോക്കണം അതെങ്ങനെ ഇരിക്കും. ഇതുപോലെ ഇരിക്കും കൃമി. കീഴെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പുഴു, മേളിൽ ഇടിയപ്പം മഷിയിൽ വീണതുപോലുള്ള കൃമി. വാ പൊളിച്ച വായി കയറും, മൂക്കിക്കൂടെ കയറും, ചെവി കൂടെ കയറും, കണ്ണുവഴി ഇറങ്ങും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, യാതൊരു രക്ഷയുമില്ല. ഇനി അവിടുത്തെ മ്യൂസിക് എന്താണെന്നറിയാമോ? അവിടെ യേശു പറയാ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഭയങ്കര കരച്ച്, അയ്യോ അയ്യോ എന്ന് അലറി വിളിക്കുന്ന കരച്ച്. അതിലുപരി വേദനയുടെയും കോപത്തിന്റെയും രൂപമായ പല്ലുകടിച്ച് പല്ലുകടിക്കും. കണ്ടില്ലേ ചില കൊച്ചുകുട്ടികള്, പിള്ളന്മാരുണ്ട്, ചിലരെ അമ്മമാരെ അപ്പനും അമ്മയൊക്കെ അടിച്ചാൽ അപ്പനൊരൊച്ച അടി കൊടുക്കുന്ന ഉടനെ അവനെന്ത് ചെയ്യും? പപ്പ അടിച്ചല്ലോ എന്നുള്ള ദുഃഖം. അയ്യോ എന്റെ പപ്പ എന്നെ അടിച്ചല്ലോ എന്നുള്ള ദുഃഖം. നീ അങ്ങോട്ട് മാറി നിട്ട് ആ വൃത്തികെട്ടുകൊണ്ട് ഒന്ന് കൊടുക്കാനൊക്കത്തില്ലല്ലോ എന്നുള്ളത് ആ കോപം. അപ്പൊ അടിച്ചല്ലോ എന്നുള്ള ദുഃഖവും തിരികെ കൊടുക്കാനൊക്കാത്ത അവസ്ഥയും കൂടെ വരുമ്പോഴാണ് കിട്ടിയതിലുള്ള കരച്ചിലും കൊടുക്കാനൊക്കാത്തുള്ള പല്ലുകടിയും കൂടെ. യേശു എന്താ പറഞ്ഞത്? അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്നങ്ങാടും ഈ വഞ്ചിച്ച് നരകത്തിൽ വിട്ടവരെ കിട്ടിയാൽ അയ്യോ അവിടെ ഇടിച്ചു നോക്കുന്നു. സ്നാനപ്പെടാൻ പോയപ്പോൾ കർത്താവെ ഞങ്ങൾ സ്നാനമേൽക്കാൻ പോയപ്പോൾ സ്നാനം വേണ്ടെന്ന് പറഞ്ഞതാണല്ലോ ഞങ്ങളെ നരകത്തിൽ തള്ളിയത് അന്ന് പറഞ്ഞവരെ വല്ലതും കൈ കിട്ടിയാൽ ഇഞ്ചിഞ്ചായിട്ട് അവിടെ നരകത്തിൽ അരി ശംശയമുണ്ടോ? അതിനാ പറയുന്ന അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും, അവിടെ തീയും ഗന്ധവും. അവിടുത്തെ പുഴുച്ചാകത്തില്ല. ഇനി നമുക്ക് പോയി കാണാമോ? നമ്മുടെ നാട്ടിലിപ്പം ടൂറിസ്റ്റ് ഇല്ലേ? ഇസ്രായേലിൽ ടൂറിസ്റ്റിന് പോകാം, മലേഷ്യയിൽ ടൂറിസ്റ്റിന് പോകാം. ഇതുപോലെ ബൈബിളിൽ വായിച്ചിരിക്കുകയാണ്, അന്നാല് അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് പാപം ചെയ്തവരുടെ ശവങ്ങളെ കാണാം. ഇപ്പൊ സ്വർഗത്തിലിരിക്കുന്നവര് ചിലപ്പോ എന്തിനറിയാം, നരകൻ ടൂറിസ്റ്റുകളായി പോകും, ദൂതന്മാര് കൊണ്ടുപോകും.
നമ്മുടെ ഇസ്രായേലിലൊക്കെ പോയി യേശുവിന്റെ ജന്മശരവും ജോർദാനും ഒക്കെ കാണുന്നവർ അങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, അന്നാളിൽ അവർ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട് എന്നോട് പാപം ചെയ്തവരുടെ ശവം കാണാൻ പോകും. അവർ ചെല്ലുമ്പോൾ എന്താ പറയുന്നത്? അവരുടെ പുഴു ചാകത്തില്ല, അവരുടെ തീ ഒരു നാളും കെട്ടുപോകത്തില്ല. അനന്ത നിത്യതയിൽ വിശുദ്ധന്മാർ മശിഹായോടും പരിശുദ്ധ പിതാവിനോടും ആയിരം ആയിരം ദൂതന്മാരോടും സറാഫുകളോടും കൂടെ ചേർന്ന് അനന്തതയിൽ അമ്മയെ ആശ്വസിപ്പിക്കുന്നതിലുപരിയായ ആശ്വാസം പ്രാപിച്ച് നിത്യാനന്ദം ശിരസിൽ വഹിച്ച് അനന്ത നിത്യതയിൽ വാഴുമ്പോൾ വെളിച്ചത്തെ വെറുത്ത് പാപത്തെ സ്നേഹിച്ച് നീതിയെ ഉപേക്ഷിച്ച് ദോഷപ്രവൃത്തി ചെയ്ത് ദൈവം നിയമിച്ചതെന്ന് ആയുസ് ദൈവവചനം കേൾക്കാതെ നീ യാത്ര ചെയ്താൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും വരും. ന്യായവിധിയുടെ ദിനം നിന്റെ പേർ ജീവപുസ്തകത്തിൽ ഇല്ലെങ്കിൽ നിന്റെ പേർ നിത്യനരകത്തിൽ എറിയപ്പെടും. അവിടെ അന്ധമില്ല, അവിടുത്തെ പുഴു ചാകത്തില്ല, തീ കെട്ടുപോകയില്ല, സകല ജഡത്തിനും അറപ്പായി കൊടാനു കോടി വർഷം ഒരു അവസാനമില്ലാതെ തുടരും. പ്രിയ ശ്രോതാക്കളെ, ഈ രാത്രി നമ്മുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ വരവിന് മുമ്പ് ഒരു നാൾ കൂടെ ദൈവവചനം കേൾക്കുവാൻ സ്വർഗം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. ദൈവത്തിന്റെ ക്രോധ ദിനങ്ങൾ ഭൂമിയിൽ വരാൻ പോകുകയാണ്. ന്യായവിധിക്കായി ഒരു സിംഹാസനം ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവേ. ഇന്ന് രാത്രി നീ ദൈവകൽപ്പനകളെ അനുസരിക്കുവേ. ഇന്ന് രാത്രി പാപജീവിതത്തോട് നീ വിട പറയുവേ. യേശു വരാറാണ്.